നീ ശങ്കരന്റെ കൂടെ പൊക്കളഞ്ഞു. ഇത് ഗോമുവ. ഞാൻ ശങ്കരൻ. ശങ്കരന്റെ പെണ്ണ് ചക്കി. ചക്കി ശങ്കരൻ. ഇരുമ്പ് പോലത്തെ കൈ. ഇരുമ്പ് പോലത്തെ അല്ല, ഇരുമ്പ് തന്നെ. എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഒരു രസം. രസമേ ഉള്ളോ? സ്നേഹമില്ലേ? ഇല്ല. സ്നേഹമില്ലാതെ രസിച്ചാൽ ഞാൻ നശിച്ചു പോവും. നശിച്ചോട്ടെ. ചേട്ടൻ വലിയ കുടുംബക്കാരനാണ്. അതെ. ഞങ്ങൾ പാവങ്ങളാ. അതെ. ഞാൻ പോന്നു. പോണ്ട. ചക്കി എന്റെ ചക്കി. ആരവിടെ? കണ്ടില്ല എന്റെ പെണ്ണിന്റെ മുഖത്ത് തൊടുന്നത്? ആര് തൊട്ടു? ശങ്കരൻ നോക്ക്. നിലാവിനെ കൊണ്ടുപോലും എന്നെ തൊടിയിക്കില്ലേ. മംഗളയാം ഭൂമിക്ക് വേളി പുടവയുമായി വരും വെളുത്തവാവേ എന്റെ മടിയിൽ മയങ്ങുമി മാല തീലതയെ തൊടല്ലേ തൊടല്ലേ നീ പുഷ്പമംഗളയാം ഭൂമിക്ക് വേളി പുടവയുമായി വരും വെളുത്തവാവേ എന്റെ മടിയിൽ മയങ്ങുമി മാല തീലതയെ തൊടല്ലേ തൊടല്ലേ നീ പുഷ്പമംഗളയാം ഭൂമിക്ക് വേളി പുടവയുമായി വരും വെളുത്തവാവേ. പുഷ്പമംഗളയാം ഭൂമിക്ക് വേണ്ടി
ഭർത്താവേ എന്റെ മടിയിൽ മയങ്ങുമേ മാലതീലതയെ തൊടല്ലേ തൊടല്ലേ നീ പുഷ്പമംഗലയാം ഭൂമിക്ക് വേളി പുടവയുമായി വരും വെളുത്തവാവേ അല്ലല്ലേ പോലീസുകാരൻ മൊയ്തീനാണ്. താൻ എന്തിനാണ് ഇവിടെ കറങ്ങി നടക്കുന്നേ? ഇൻസ്പെക്ടറെ മനെ എണ്ണ കാച്ചാൻ കുറച്ച് കുറുന്തൊട്ടി ഓണമായിരുന്നു. രാത്രി അവിടെ കുറുന്തൊട്ടി ഓടിക്കുന്നേ? ഒരു ദിവസം പകലേ ആ വീടിന്റെ പുറകെ കിടക്കുന്നു കണ്ടു. അയ്യോ സാറേ തല്ലല്ലേ, സത്യം പറയാം സത്യം പറയാം, പൊളി നടക്കുന്ന ഒരു പ്രതി അന്വേഷിച്ചു വന്നാണ്. ഏത് പ്രതി? ഒരു കൊലക്കേസിലെ പ്രതി. ആ ഗോമുണ്ട് വന്ന പപ്പുണ്ണി അവന്റെ ഒരു പരിചയക്കാരനാണ്. മേലാൽ തന്നെ ഇവിടെ കണ്ടുപോയത് പടച്ചോ? അയ്യോ ചേട്ടാ, ആ പോലീസുകാരൻ മൊഴിയും അയാൾ എന്തിനാ ഇവിടെ പതിങ്ങി പതിങ്ങി നടക്കുന്നേ? കുറുന്തോട്ടി പറിക്കാൻ. കുറുന്തോട്ടി? ആ കുറുന്തോട്ടി അറിയില്ലേ, അവൻ ഏതാണ്ട് പ്രതി അന്വേഷിച്ചിറങ്ങിയതാ. തല്ലെടുക്കാ പറഞ്ഞുട്ടു. എനിക്ക് പേടിയാവുന്നു. നീ എന്തിനാ വഴിക്കുന്ന? നിന്റെ പ്രതി ഉണ്ടോ? പിന്നെ ആരോ പാത്തും പതുങ്ങിയും വരണുണ്ടല്ലോ. പപ്പുണ്ണിയാ സാറേ, ഞാൻ മോളെ ചാപ്പാട് വല്ല ഇരിപ്പുണ്ടോ? ഉണ്ട്. ആ ഈ സ്ത്രീക്കൂടെ വല്ലതും കൂടെ തനിക്കകത്തേക്ക് വെക്കോ. നീ അകത്തേക്ക് കൊണ്ടു. ആ പോലീസുകാരൻ മൊയ്തീൻ കുറച്ചു നേരത്തെ ഇവിടെ പാത്രം പറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. സാറേ എന്റെ കൂടെ വന്നോളെ, അല്പം ജായക്കരക്ക അവളെ അന്വേഷിച്ച മറ്റായിരിക്കും. എന്റെ സഹായം വേണോ? വേണ്ടി വരും സാർ. സാർ അവൾ അല്പം മോശമായിട്ട് ജീവിച്ചോളാം. അവളെ രക്ഷിക്കേണ്ട ഒരു ഘട്ടം വന്നു, ഞാൻ രക്ഷിച്ചു. ആ കൂട്ടത്തിൽ ഒന്ന് കുത്തേണ്ടതായിട്ടും വന്നു സാർ. ആരേ? അവളുടെ ഒരു അടുപ്പക്കാരനെ. പാസ്സായോ? പാസ്സായി സാർ, കടാര് ഊരുന്നതിന് മുമ്പ് പാസ്സായി. ഞാൻ തോളിന ഉന്നം വെച്ചത്. അവന്റെ കൈപ്പുറം അവളുടെ നേര് ചങ്കിന വന്നു സാർ. ഞാൻ മുങ്ങും സാർ. ആ മുങ്ങിക്കോ, ഞാനേറ്റു. ആ പക്ഷെ ഗോമ പറയണ്ടേ, അവള് പേടിക്കും. എന്നെ പറ്റി നിന്റെ അച്ഛനോട് ചോദിച്ചറിഞ്ഞാ മതി. ആ തന്നിലിരിക്കുന്ന മനുഷ്യനാരാ? ഇവിടെ അടുത്തുള്ളതാ. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അച്ഛനും ശങ്കരകുട്ടി അച്ഛനും തമ്മിൽ സ്നേഹമാ. എന്താണ് അയാൾക്ക് ജോലി? ഒന്നുമില്ല. പിന്നെ എങ്ങനാ ജീവിക്കുന്നത്? ജീവിക്കാനുള്ള വക വീട്ടിലുണ്ട്, ജോലിക്ക് പലയിടത്തും ശ്രമിക്കുന്നുണ്ട്. ഓഹോ, ഇപ്പൊ അയാൾ ഓരോ വീടും കയറി ഇറങ്ങി നടക്കുകയാണോ? ചേട്ടൻ ഇവിടെ വരുമെന്നേ ഉള്ളൂ. ആഹാ, ഇവിടെ എന്താ പ്രത്യേകത? മോളെ മോളെ, ഇതാ മോളെ, അച്ഛൻ പോവുക. ഊണഴിച്ചിട്ട് പോയാ പോരെ അച്ഛാ. വേണ്ട വേണ്ട വേണ്ട, അച്ഛനെ കോട്ടയത്തിന് പോയി റാവു ഫയൽമാനെ ഒന്ന് കാണണം. ഒരു കുസ്തിക്ക് ഏർപ്പാട് ചെയ്യണം. ഇവിടെ കണ്ട്രാക്ട് അവറാച്ചിനോട് അയാൾ ഒന്ന് ബുക്ക് ചെയ്ത് കൊടുത്താളാവെന്ന് ഞാൻ ഏറ്റിരിക്കുക. അഡ്വാൻസും മേടിച്ചു, അതാണ് എന്റെ കമ്മീഷൻ. സാറേ റാവു ഫയൽമാനെ എന്റെ ശിഷ്യനാ. എന്തിനാ ഇപ്പൊ ഈ രാത്രി പോണത്? പോയ തീരു പെങ്കി. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ ഗോവരോട് ചോദിച്ചാൽ മതി. ഇറങ്ങട്ടെ സാറേ. അച്ഛൻ വല്ലതും പറഞ്ഞോ? ഏതാ ചേട്ടാ ഇവര്? പങ്കിയമ്മ. ഏത് പങ്കിയമ്മ? നമ്മുടെ പങ്കിയമ്മേ. ആരുടെ പങ്കിയമ്മ? പപ്പുണ്ണി കൂട്ടിക്കൊണ്ടുന്ന പങ്കിയമ്മ. ഓ, ചേട്ടന്റെ ഒരു തമാശ. അതിൽ കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞൂടി. ആ നീ പോയി, രണ്ടുപേരും കൂടി അത്താഴമുണ്ട്. പെടുന്നുറങ്ങിക്കോ. അങ്ങോട്ടെ ചേട്ടൻ പോവാണോ? ആ എനിക്ക് പോണം, നാളെ രാവിലെ ഒരു സ്ഥലത്തെത്തണം, അത്യാവശ്യം. ആ നീ അകത്തൊരു കഥ അടച്ചോ. എന്താ കേട്ടില്ലേ? അതൊരു കഥ കൊടുക്കാൻ നിർമ്മിച്ചോണ്ട് എനിക്ക് പോവാൻ പോവില്ലേ? ബാക്കിയും കൂടെ. ഓ, നമ്മുടെ പങ്കിയമ്മ പോയി കഥ കടക്ക്.
പപ്പുണ്ണി, പപ്പുണ്ണി, പപ്പുണ്ണി ഇല്ലേ ഇവിടെ? പപ്പുണ്ണി ആരെ? ഞാനാ ചേട്ടനാ. അച്ഛനായ ചേട്ടനല്ലേ? അതെ. അച്ഛൻ കോട്ടയത്ത് പോയിരിക്ക. അകത്ത് വേറെ ആരാ? അച്ഛൻ സന്ധ്യക്ക് കൊണ്ടുവന്നവരാ. ആരാണെന്ന് എനിക്കറിയില്ല. ചേട്ടൻ ഒന്ന് പോവോ? ഇല്ല. ഇതാ ചായപ്പിന്റെ താക്കോൽ. അകത്ത് മെഴുകുതിരിയുണ്ട്. തീക്കട്ടിയുണ്ടോ? എന്താ ചേച്ചി ഉറങ്ങിയില്ലേ? ഞാനിപ്പോ ഉണർന്നതേ ഉള്ളൂ. നീ വിളക്ക് തിരുതാത്തി കിടക്ക്. സംശയം എന്താണത്? നമ്മൾ റോട്ടിൽ നിന്ന് പറമ്പിലേ കയറിയപ്പോൾ ആ ചായപ്പിന്റെ അകത്ത് ഒരു വെളുത്ത കത്തി ഉണ്ടായിരുന്നു. ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കും. ഞാൻ ഊണ് കഴിച്ച് തീർന്നില്ല. കൈയൊന്ന് കഴുകിക്കൊള്ളു. വേണ്ട, വേണ്ടി വന്നാൽ ലോകത്തിൽ നിന്ന് ഞങ്ങൾ നന്നായി കഴുകിത്തരാം. തെച്ചി കയ്യിൽ തന്നെ വിലങ്ങ് വെക്കണമെങ്കിൽ ആയിക്കൊള്ളു. പുണ്ണിയെ കിട്ടിയില്ലെങ്കിലും കിട്ടിയ പുള്ളി അതിലും ആവശ്യമുള്ള. ഉം
മലബാർ ടിക്കറ്റ് അല്ലേ ഇവിടെ ഇറങ്ങാം. എസ്റ്റേറ്റിലേക്കുള്ള വഴി ഏതാ അറിയില്ലേ? ഡാൻവർ എസ്റ്റേറ്റ് കൊള്ളാം സാറേ, സരസ്വതി മാത്യുവിനെ അറിയും. നിങ്ങളെന്താ വല്ലാത്ത വീട്ടിൽ സംസാരിക്കുന്നത്? ഒന്നുമില്ല സാർ, സരസ്വതി മാത്യു ആ എസ്റ്റേറ്റിലെ മുതലാളിയാണെന്ന് പറയുകയായിരുന്നു. ഇതാ റോട്ടിൽ കൂടി ഒരു 3 മൈൽ നടന്നാൽ മതി. ശരി, സി ഐ ഡി ആണെന്നാ തോന്നുന്നേ. അതാ എന്റെയും സംശയം. ഏത് സി ഐ ഡി ആയാലും ആ സ്ത്രീ ആരെയും കുപ്പിയിലിറക്കും. ഡാൻവർ എസ്റ്റേറ്റ് എവിടെയാ? ദേ ആ കാണുന്ന കുന്നിന്റെ ചെരുവില. ഇത് സരസ്വതി വിഹാറല്ലേ? അതെ അതെ അതെ. സരസ്വതി മാത്യു ഉണ്ടോ? ഡാനോ സാഹിബ് ഇവിടെ ഇരുന്നാട്ടെ, ഇവിടെ ഇവിടെ ഇട്ടിരുന്നാട്ട്. എന്റെ കുഞ്ഞിനെ കൊന്നത് ഞാനല്ല, അവനെ കൊന്നത് ഞാനല്ല, ഞാനല്ല കൊന്നത്, ഞാനല്ല അവനെ കൊന്നത്, ഞാനല്ല. ഭഗവാനെ ശ്രദ്ധിച്ചോ, ഇതാണോ സരസ്വതി മാത്യു? സരസി കൊച്ചും ഇപ്പ വരും. നേരത്തെ വന്ന പോലെ ആണോ വരവ്? അപ്പൊ എനിക്ക് വന്നോ. മിസ്റ്റർ ശങ്കരൻകുട്ടി അല്ലേ? അതെ. ഇന്റർവ്യൂവിന് 4 മണിക്ക് എത്തണമെന്നല്ലേ കത്തിൽ എഴുതിയിരുന്നത്? കൃത്യനിഷ്ഠ തീരെ ഇല്ലാത്തൊരു ബസ്സിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വഴി നീളെ പണിമുടക്കി പണിമുടക്കിയാണ് ഏലപ്പാറ എത്തി. മുൻപ് എന്തായിരുന്നു നിങ്ങൾക്ക് ജോലി? മുൻപ് ജോലിയൊന്നും ഇല്ലായിരുന്നു. എന്തുവരെ പഠിച്ചിട്ടുണ്ട്? ബി എ പാസ്സായിട്ടുണ്ട്. അപേക്ഷ എഴുതിയിരുന്നു. എസ്റ്റേറ്റുകളെ പറ്റി എന്തറിയാം? എസ്റ്റേറ്റുകളെ പറ്റി എസ്റ്റേറ്റുകളാണെന്നറിയാം, കൂടുതലായിരുന്നു അറിയില്ല. വീട്ടിലാരെല്ലാം ഉണ്ട്? അച്ഛൻ, അമ്മ, സഹോദരി. അവരെല്ലാം നിങ്ങളുടെ സംരക്ഷണയിലാണോ?
ഞാൻ അവരുടെ സംരക്ഷണയിലാണ്. ജോസ്, ചായ കൊണ്ടുവരൂ. എനിക്കിപ്പോ ചായ വേണ്ട. കൊണ്ടുവരൂ. ശങ്കരൻകുട്ടിക്ക് എത്ര വയസ്സ്? 30. ഇത്രയും നാൾ ജോലിയില്ലാതെ എങ്ങനെ കഴിച്ചു കൂട്ടി? അതേപ്പറ്റി ഓർമ്മിച്ചില്ല. ഇപ്പോൾ ഓർമ്മിക്കാൻ കാരണം? ആ പരസ്യം കണ്ടതുകൊണ്ട്. അതിനു മുമ്പ് പരസ്യം ഒന്നും കണ്ടിട്ടില്ലേ? അപേക്ഷിക്കണമെന്ന് തോന്നിയ പരസ്യമൊന്നും കണ്ടില്ല. ചാർജ് ചെയ്തിട്ടുണ്ടെന്നാണ് വക്കീൽ അദ്ദേഹം പറഞ്ഞത്. മഹസ് എഴുതിയിരിക്കുന്നു അങ്ങനെയാണ്. പ്രതിസ്ഥാനത്ത് ആരെയും ചേർത്തിട്ടില്ല. പാപ്പുകുട്ടി ചെന്ന് കാറെടുക്കോ. ശങ്കരൻകുട്ടി വരും. മനോഹരമാണ്. എസ്റ്റേറ്റ് തുടങ്ങുന്നിടത്ത് രണ്ട് ശവകുടീരങ്ങൾ കണ്ടു കാണും. അവിടെ മുതൽ ഇവിടം വരെയാണ് എസ്റ്റേറ്റ്. തെക്കോട്ട് ആ പാറ വരെ. ഇവിടെ വാടി. ഓടി വേഗ, ഓടി വേഗ. അതൊരു തൊഴിലാളി പന്നാണ് സാർ. അതുകൊണ്ടാണോ അവിടെ തല്ലിയത്? ഇവിടെ എത്ര പേർക്ക് ഭ്രാന്തുണ്ട്? ഒരാൾക്ക് മാത്രം, എനിക്ക് മാത്രം. സാർ, ഇയാൾക്കും കിടക്കണം. ഞാൻ ഭ്രാന്തന്മാരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ പോവാ. സാർ വല്ലാത്ത ഒരു സമയത്താണ് വന്നത്. ആ സമയത്തിന് എന്താ കുഴപ്പം? സരസ്വതി കൊച്ചമ്മ വലിയ മനോവിഷമത്തിലാണ്. സാർ തനിക്കും ഭ്രാന്താണ്? ഇല്ല സാർ. പിന്നെ 5 ദിവസം മുമ്പാണ് കൊച്ചമ്മയുടെ ഭർത്താവ് മരിച്ചത്. അതൊരു ദുർമരണമായിരുന്നു. നാട്ടിയമ്മാനെ ആരോ കൊന്നതാണ്. ആരാണ് കൊന്നതെന്ന് അറിയില്ല.
മരിച്ചതിന് ശേഷം ഏമാനം മിണ്ട്. വരൂ, ഇരിക്കൂ. ഞാൻ പോകുന്നു, പിന്നീട് ഒരിക്കൽ വരാം. നിങ്ങൾ പോയിട്ട് മടങ്ങി വരും വരെ നിയമനം നീട്ടി വെക്കണം. ഇന്ന് സംസാരിക്കാൻ ഒരു സുഖം തോന്നുന്നില്ല. പരിപൂർണ സുഖം തോന്നിയിട്ട് മനുഷ്യന് ഒരിക്കലും ഒന്നും സംസാരിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ എസ്റ്റേറ്റ് മാനേജർ ജോലി ഏറ്റെടുക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ പോകുന്നു. ഇഷ്ടമില്ലെങ്കിൽ ജോലി സ്വീകരിക്കണ്ട. പക്ഷേ ഈ രാത്രിയിൽ പോകാൻ പാടില്ല. രാത്രി ഇവിടെ താമസിക്കാം. ഈ വീട്ടിൽ അത്താഴം കഴിക്കും, രാവിലെ പോകാം. ആരോ കരയുന്നു. ആരോ കരയുന്നു. അത് മനസ്സിലായി. ഏതോ സ്ത്രീ. അതും മനസ്സിലായി. ശങ്കരൻകുട്ടിക്ക് ഇന്നിവിടെ താമസിച്ചൂടെ? ശങ്കരൻകുട്ടിക്ക് ഇവിടെ താമസിക്കാൻ ഭയമുള്ളത് പോലെ. എനിക്ക് മനുഷ്യരെയും പിശാചുക്കളെയും ഭയമില്ല. ഇവിടെ പിശാചുക്കളെ ഉള്ളൂ. കൊച്ചമ്മ, കൊച്ചമ്മ, ഒന്ന് വീട്ടിലേക്ക് വരണം. കൊച്ചമ്മ. എന്താടി, എന്താ സംഗതി? അപ്പൻ അമ്മയെ തല്ലിക്കൊല്ലും. കൊച്ചമ്മ, ഒന്ന് വേഗം വരണം. കൊച്ചമ്മ, ജോ പാപ്പ കുട്ടി ടാക്സി കൊണ്ടുവരോ. അകത്ത് കൊണ്ടിരിക്കും. ശങ്കരൻകുട്ടി എന്റെ കൂടെ വരും. അധികം കുടിച്ചല്ലേ? കൂടുതൽ കുടിച്ചു പോയി കഞ്ഞു. കുറ്റമ്മ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഇന്ന് അങ്ങനെ പറ്റിപ്പോയേ, ക്ഷമിക്കണം. വല്ലതും കഴിച്ച് കിടന്നിറങ്ങിക്കൊള്ളാം. ഓ, രാവിലെ ബംഗ്ലാവിലേക്ക് വരണം. ഓ കാക്കച്ചി, ഓ കാക്കച്ചി, മുത്തപ്പൻ അത്താഴം വിളമ്പി കൊടുക്കണം. ഓ കൊച്ചമ്മ. തങ്കക്കുട്ടി. ഓ എന്താ കാക്കച്ചി? എനിക്ക് ചത്തെങ്കിലും മതി കൊച്ചമ്മ, ഇയാളോട് എന്നെ കൊന്നേക്കാൻ പറ. നോക്കൂ കൊച്ചമ്മ, അപ്പനടിച്ച് പാടാണ് ഇതല്ല. സമാധാനിക്ക് കാക്കച്ചി, നീ എന്നെ ഓർത്ത് സമാധാനിക്ക്. മുത്തപ്പന് ആഹാരം കൊടുത്ത് കഴിച്ച. തങ്കക്കുട്ടി, അപ്പനെ അകത്ത് വിളിച്ചു കൊണ്ടുപോയിട്ട് അമ്മയെ സഹായിക്കാം. അപ്പൻ ഉറങ്ങിയിട്ട് നീ ഉറങ്ങാം. ഒരു ശമനിക്ക്. ഇരിക്കും. തുണീനെല്ലാം എന്റെ കുഞ്ഞിന്റെ പറയാ, ഇതെല്ലാം അവനെ ഇവിടെ ഇട്ടേച്ചു പോയി. അവനെ കൊന്നു, കൊന്നു. ആരവനെ കൊന്നത്? ഞാനല്ല, ഞാനല്ല. സരസ്വതിയാണോ? എന്റെ ഭർത്താവിന്റെ സഹോദരിയാണ്. എന്താ പേടി തോന്നിയല്ലേ? ഇല്ല, വിഷമം തോന്നി. കുറെ ദിവസങ്ങളായിട്ട് ചേടത്ത് എങ്ങനെയാ? എന്താ അവരുടെ പേര്? അന്നാമ്മ. നിങ്ങൾ വരൂ.
ലായങ്ങൾ കണ്ടിട്ട് എന്തു തോന്നി? ഇരട്ടര പോലെ സൂര്യൻ ഉദിക്കുമ്പോൾ അവിടെയും വെളിച്ചം വരും. ആ വെളിച്ചം സൂര്യന്റെ നന്മ കൊണ്ട് കിട്ടുന്നതാണ്. അല്ല, നിങ്ങൾ മുതലാളിമാരും അവർക്ക് വെളിച്ചമുള്ള ജീവിതം കൊടുക്കില്ല. ഇപ്പോൾ അവർക്ക് കിട്ടുന്നത് ഞങ്ങൾ കൊടുക്കുന്ന ചെറിയ വെളിച്ചം മാത്രമാണ്. ഇതിൽ ഭേദം മൃഗങ്ങളുടെ ജീവിതമാണ്. നിങ്ങളുടെ അടിയും തുണി ഏൽക്കുന്നതിൽ ഭേദം. ഓ, നേരത്തെ ഞാൻ ആ പെണ്ണിനെ അടിച്ചതിനെ പറ്റി സൂചിപ്പിക്കുകയായിരിക്കും. അതും അടിയാണ്. ആ അടിക്ക് വേദനയുണ്ട്. തങ്കക്കുട്ടി അടിക്കാൻ എനിക്ക് അവകാശമുണ്ട്. അവൾ എന്റെ മകളാണ്, എന്റെ ഭർത്താവിന്റെ മകൾ. നിങ്ങൾക്ക് വേണ്ടിയാണ് സോഡിയം വിസ്കി വെച്ചിട്ടുള്ളത്. ഞാൻ മദ്യപിക്കില്ല. തങ്കക്കുട്ടി മിസ്റ്റർ മാത്യുവിന്റെ മകളാണെന്ന് അറിഞ്ഞിടാത്തവർ ഈ എസ്റ്റേറ്റിലും പരിസരത്തും ആരുമില്ല. മുത്തപ്പൻ കാക്കച്ചി വിവാഹം കഴിക്കുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു. പിന്നീടാണ് ആ വിവരം മുത്തപ്പൻ അറിഞ്ഞത്. എന്നിട്ടും അയാൾ അവളെ ഉപേക്ഷിച്ചില്ല. ഇപ്പോൾ തങ്കക്കുട്ടിയെയും കാക്കച്ചയെയും അയാളാണ് സംരക്ഷിക്കുന്നത്. പക്ഷേ കുടിച്ച് ബോധം തെറ്റുമ്പോൾ അയാൾ അവളെ ഉപദ്രവിക്കും, എല്ലാം വിളിച്ചു പറയും. നമ്മളവിടെ ചെന്നപ്പോൾ അയാളുടെ കൂടെ നരകത്തിൽ പോടി എന്ന് മുത്തപ്പൻ പറഞ്ഞില്ലേ? അത് എന്റെ ഭർത്താവിനെ ഉദ്ദേശിച്ചായിരുന്നു. മിസ്സിസ് മാത്യു, നിങ്ങൾ ഇതേപ്പറ്റി മിസ്റ്റർ മാത്യുവിനോട് സംസാരിക്കട്ടില്ലേ? ഒരിക്കൽ ഞാൻ മിസ്റ്റർ മാത്യുവിനോട് പറഞ്ഞു മുത്തപ്പന്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ എന്നെ അനുവദിക്കണമെന്ന്. അപ്പോൾ അദ്ദേഹം കുഞ്ഞിരുന്ന് കരഞ്ഞു. നിങ്ങൾ ഇതെല്ലാം എങ്ങനെ സഹിക്കുന്നു മിസ്സിസ് മാത്യു? ഞാനിങ്ങനെ പലതും സഹിക്കുന്ന ഒരുവള. ജോസ്, ഇതെല്ലാം കൊണ്ടുപോകും. അപ്പോൾ നാളെ രാവിലെ നിങ്ങൾ പോകുകയല്ലേ? തിരിച്ചു വരുമെങ്കിൽ കോട്ടയത്തിൽ നിന്ന് ഒരു ചുമന്ന പട്ടുകൂടെ വാങ്ങിച്ചു കൊണ്ടുവരണം. മിസ്റ്റർ മാത്യുവിന്റെ കല്ലറയിൽ വിരിക്കാനാണ്. ഭക്ഷണം കഴിക്കാം. ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. എന്റെ പങ്കി ഗോമു ഉണന്നേക്കും. നിങ്ങൾ നാളെ വാ. ഞാൻ നാളെ വരുവേ. വേഗം പോ. ഇവിടെ വെച്ച് ഇതൊന്നും വേണ്ടായിരുന്നു ചേച്ചി. അത് എന്റെ ഭർത്താവാണ്. കഴിവില്ലാത്ത ഒരു സാധു മനുഷ്യൻ, ഒരു ഡ്രൈവറാണ്. പപ്പുണ്ണിച്ചേട്ടനുമായി പരിചയമുള്ളതുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അപ്പം രൂപയുടെ കാര്യം ചോദിച്ചതോ? ഒരത്യാവശ്യത്തിന് കുറച്ച് രൂപ വേണമായിരുന്നു. അത് കിട്ടിയില്ലെന്ന് പറയാനാണ് വന്നത്. 10 സെന്റ് ഭൂമിയുള്ളത് വിൽക്കാനുള്ള ആലോചനയാണ്. വിവരമറിഞ്ഞിട്ട് നാളെ വരും. ക്ഷമിക്കണം ചേച്ചി. കിടക്കാൻ ചേച്ചി, വരൂ. പുറത്തുകൂടി അല്പം തുണി ഇടുന്നതാണ് നല്ലത്. പപ്പുണ്ണി വന്നില്ലേ? ഈ അകത്തേക്ക് കയറിപ്പോയ ആള് മരിച്ചു പോയോ? ഓ ഈശ്വര, മരിച്ചില്ല. ഇങ്ങോട്ട് പുറത്തിറങ്ങിയോ. അല്ല, പപ്പുണ്ണി വന്നില്ലേ? Thank you.
ചേച്ചി. ഓ, നമ്മുടെ പങ്കിയമ്മ. ചേട്ടൻ തോട്ടത്തിൽ പോയത് ജോലിക്ക് വേണ്ടിയാണോ? ചേട്ടന്റെ വീട്ടിലെ വേലക്കാരി. ഓഹോ, ചേട്ടൻ എന്നെ ഓർമ്മിച്ചില്ലെങ്കിലും ഞാൻ അന്വേഷിക്കാറുണ്ട്. ആരുടെ തോട്ടമാണത്? ഒരു സ്ത്രീയുടെ. ഏത് സ്ത്രീയുടെ? സരസ്വതി മാത്യു. ഇന്നലെ ഞാൻ അവരുടെ മാനേജരായി ഉദ്യോഗം സ്വീകരിച്ചു. അവർക്ക് ഭർത്താവില്ലേ? ഇല്ല, കുറച്ചു നാളിന് മുമ്പ് മരിച്ചു. സരസ്വതി മാത്യു എന്ന് പറഞ്ഞാൽ എന്ത് ജാതിയാ? മനുഷ്യജാതി. നീ വാ, നമുക്ക് നടക്കാം. സരസ്വതി മാത്യുവിന് എന്ത് പ്രായമുണ്ട്? നല്ല തികഞ്ഞ പ്രായം, 30-32. നല്ല സ്റ്റൈൽ. കാണാൻ സുന്ദരിയാണോ? ആഹാ, വെളുത്ത്, അല്ലല്ല, നല്ല ഓറഞ്ചിന്റെ നിറത്തില് നല്ല സുന്ദരി. ചേട്ടൻ എവിടെയാണ് താമസിച്ചത്? ഞാൻ അവരുടെ ഒരു കടക്ക മുറിയില്. അവരുടെ എന്ന് വെച്ചാൽ അവരുടെ ബംഗ്ലാവിലെ. ഇനി എന്തൊക്കെ അറിയണം ചോദിച്ചോ. ഞാൻ എപ്പോഴാ ഉറങ്ങിയെന്നറിയണ്ടേ? ഞാൻ ഒറ്റയ്ക്കാണോ ഉറങ്ങിയെന്നറിയണ്ടേ? ചിത്രവർണ്ണ
സാധിക്കുമോ? കൃഷ്ണ പക്ഷക്കിളി ചിലച്ചു കുളിച്ചുവാ പെൺപക്ഷി കുളിച്ചുവാ കുളിച്ചു വന്നാൽ ചൂടിക്കാം കൊക്കു കൊണ്ടൊരു കുങ്കുമപ്പൂ കൃഷ്ണ പക്ഷക്കിളി ചിലച്ചു നമ്മുടെ പങ്കമ്മയ്ക്ക് വിവരമുണ്ട്. നമ്മൾ താമസിച്ചേ വരുള്ളെന്നറിയാം. നമുക്ക് വിളക്കെല്ലാം കൊളുത്തി വെച്ചിരിക്കുന്നു. അവരെ കാണുന്നില്ല. ആ ചേച്ചിയെ കാണുന്നില്ല. അവർ പുറത്തേക്ക് എങ്ങനെ ഇറങ്ങിയായിരിക്കും? അയ്യോ അല്ല, അവരുടെ പെട്ടിയും തുണിയും ഒന്നും കാണുന്നില്ല. അവർ പോയതാണ്. പോയോ? ഞാൻ നോക്കട്ടെ. പപ്പുണ്ണി, പങ്കമ്മയെ കാണാനില്ലെന്ന് ഗോവ പറഞ്ഞു, അതുകൊണ്ട് കയറിയതാ. അച്ഛാ, ചേച്ചിയെ കാണുന്നില്ല. ഞാൻ റോഡിലൊന്ന് ഇറങ്ങി നോക്കിട്ട് വരാം. വേണ്ട സാറേ, വേണ്ട, അവൾ ഇനി ഇവിടെ നിൽക്കുകയല്ല. എന്താ സാറ്? ഡാൻമീർ എസ്റ്റേറ്റിലെ മാനേജർ ആയതുകൊണ്ട് അവൾ ഭയന്നിടാണ്. അവൾക്ക് മാത്രമല്ല ഭയം, എനിക്കും സാറിനെ ഭയമാണ് സാർ. പപ്പുണ്ണി എന്തിനാണ് ഭയപ്പെടുന്നേ? സാർ, ഞാൻ കൊന്നത് സരസ്വതി കൊച്ചമ്മയുടെ ഭർത്താവിനെയാണ്. പപ്പുണ്ണി, നിങ്ങൾ ആ മനുഷ്യനെന്തിനു കൊന്നു? രക്ഷിക്കാൻ വേണ്ടിയാണ് സാറെ മറ്റൊരുത്തെ കണ്ണീര് ഉടുപ്പിക്കേണ്ടത് വന്നത്. ഞാൻ പോകുന്നു. ചേട്ടാ, ഞങ്ങളെ ഇട്ടേച്ച് പോവാണോ? എന്റെ അച്ഛന്റെ ജീവൻ ചേട്ടന്റെ കയ്യിലാണ്. എനിക്ക് വേറെ ആരുമില്ല. നമുക്ക് പ്രിയങ്കരനായ മാത്യു നമ്മെ വിട്ടു പിരിഞ്ഞു പോയി. ആ നല്ലവന്റെ ആത്മാവ് നിത്യശാന്തി പ്രാപിച്ചത് മത്തായിച്ച ഇന്നും നിനക്ക് തരാൻ ഞങ്ങൾ കുടിക്കില്ല. ഇത് നിനക്കായി. മഴ പെയ്യുമോ? നിങ്ങളുടെ കാറിന്റെ ഗ്ലാസ് ഇട്ടിട്ടുണ്ടോ? വെറും കാറ്റാണ്. വരും സാർ. ബക്കിലെന്തുണ്ടോ കഴിക്കാത്ത? എന്താ പ്രീമിയർ? ചിക്കൻ എങ്ങനെയുണ്ട്? വെരി ഗുഡ്. പയലെ കുക്കായി കിട്ടിയതിന് ശേഷമാണ് ഞാനിവിടെ സുഖമായ ആഹാരം കഴിക്കുന്നത്. സാറതൊക്കെ ചുമ്മാ. അവളെ അങ്ങ് വിട്ടേക്കണം മേനോ സാർ. മാറില്ല, അവൻ മാത്രം നമ്മുടെ കസ്റ്റഡിയിൽ ഇരുന്നാൽ പോരാ. അവൾ ഇരുന്നുകൊണ്ട് എന്നതാ പ്രയോജനം? നിങ്ങൾക്ക് ബംഗ്ലാവിലായതുകൊണ്ടായിരിക്കും സബാസ്റ്റിന് വിഷമം. അവളെ പറഞ്ഞുവിടുന്നതായിരിക്കും നല്ലത്. സുഖന്റെ ഉറപ്പും അവളെ പറഞ്ഞുവിടുന്നു. എന്നതാ ഇന്നാണ്? എന്നതാ ഈ കണി? രണ്ടു വരുമെന്നാണ്. കാക്കച്ചി, നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരൂ. മിസ്റ്റർ രാമുണി മേനോൻ, വാട്ട്, ഇങ്ങോട്ടൊന്ന് വരൂ. എന്താ വേണ്ടത്? ഈ സ്ത്രീയെ ഇനിയും ഒന്നും തല്ലാമോ? പ്രിപേറിയ, ഞാൻ ക്ഷോഭിച്ചിട്ടില്ല സെബാസ്റ്റ്യൻ. ഈ സ്ത്രീയെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാൻ പോകുന്നു. മേനോൻ പോയിരിക്കണം. സാധ്യമല്ല. ആക്കിയില്ല. വക്കീൽ സാറേ, മത്തായിച്ചൻ പോയതോടെ
നമ്മുടെ സ്നേഹബന്ധവും കുറയുകയാണ്. വൈലി, ഈ സ്ത്രീയെ കൊണ്ടുപോയി എന്റെ കാറിൽ കയറ്റു. എന്റെ പൊന്ന് സാർ, എന്റെ കെട്ടിയവനെ കൂടെ വിടണേ. അങ്ങനൊന്നും അറിയത്തില്ല. ഇനിയും അങ്ങനെ ദേശത്തൊന്ന് ഏൽപ്പിക്കല്ലേ. ശരി, നീ പോയി കാറിൽ കയറി. വൈലി, വിഷമിക്കുന്ന സുഭാഷ്, ഞാൻ നിയമം പഠിച്ചു പോയി. എത്ര വലിയവനായാലും നിയമം കയ്യിലെടുക്കരുത്. മിസ്റ്റർ മാത്യുവിന്റെ മരണത്തെപ്പറ്റി കാക്കച്ചിക്കും മുത്തപ്പനും അറിയാമെങ്കിൽ പോലീസുകാർ തെളിയിക്കട്ടെ. ഞാൻ നിങ്ങളുടെ ലീഗൽ അഡ്വൈസർ സ്ഥാനം ഉപേക്ഷിക്കും. ഒക്കെയില്ല, നിങ്ങൾ ബഹളം കൂട്ടരുത്. മിസ്റ്റർ പ്രീമിയറിയൽ, നിങ്ങൾ കുറെ കൂടി ശാന്തത പാലിക്കണം. മുത്തപ്പനെ ഞാൻ വീട്ടിൽ വിട്ടുകൊള്ളാം, നിങ്ങൾ ആ സ്ത്രീ കൊണ്ടുവരും. ശരി, ഞാൻ കാരണം ബഹളം വേണ്ട. ഇനി മേലാൽ അവനെ ഉപദ്രവിക്കരുത്. മൂത്ത് ചോരയൊക്കെ തുടച്ചറിയും. മിസ്റ്റർ മേനോൻ, മുത്തപ്പനെ പറഞ്ഞു വിട്ടേക്ക്. വേണോ? പറഞ്ഞു വിടുന്നതാണ് നല്ലത്. ശരി, ഞാൻ തന്നെ അവനെ പുറത്തു കൊണ്ടുവിടാം. ഘാതകരെ
സഹോദരരെ, ഈ നീതിമാന്റെ രക്തത്തിൽ നിങ്ങൾക്കു പങ്കില്ലേ, 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 പങ്കില്ലേ. നക്ഷത്രങ്ങളെ സാക്ഷി, നവഗ്രഹങ്ങളെ സാക്ഷി, യാത്രയായി അന്ത്യയാത്രയായി ഈ യാഗഭൂമിയിലെ രക്തസാക്ഷി. രാത്രി ഇരുണ്ട രാത്രി, കാലത്തുണർന്നു ചിരിക്കുമി കാട്ടിൽ, ഉണർന്നു ചിരിക്കുമി കാട്ടിൽ, നാളെ ഞങ്ങളിൽ ഉയർത്തെണീക്കുമി കറുത്ത മരണം, നാളെ ഞങ്ങളിൽ ഉയർത്തെണീക്കുമി കറുത്ത മരണം, ശക്തിയായി പ്രതികാരമായി ഉയർത്തെണീക്കും, നിന്ദിതരെ പീഡിതരെ നിരാശ്രയരെ, ഈ നീതിമാന്റെ ദുഃഖത്തിൽ നമ്മൾക്കു പങ്കില്ലേ, 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 പങ്കില്ലേ. നക്ഷത്രങ്ങളെ സാക്ഷി, നവഗ്രഹങ്ങളെ സാക്ഷി, യാത്രയായി അന്ത്യയാത്രയായി ഈ യാഗഭൂമിയിലെ രക്തസാക്ഷി. സഖാക്കളെ, ഹൃദയശൂന്യരായ ഒരു കൂട്ടം ആളുകൾ സരസ്വതി മാത്യുവിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മുത്തപ്പനെ കൊല്ലിച്ചു. പ്രിമോറിയസ് വക്കീലിന്റെ അറിവോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇതാ ഈ ശവശരീരം ഇവിടെ കിടത്തിയിരിക്കുന്നു. ആരും അനങ്ങിപ്പോകരുത്, തുടരുത് ഈ മനുഷ്യനെ. നിങ്ങൾ ആരാണ്? സരസ്വതി മാത്യുവിന്റെ മാനേജർ. ഇപ്പൊ ഇങ്ങോട്ട് കടന്നു വന്നത് മൃതദേഹം കാണാൻ, ആദരാഞ്ജലി അർപ്പിക്കാൻ. എന്താ വിരോധമുണ്ടോ? മാറണം. തോട്ടത്തിലെ യൂണിയൻ സെക്രട്ടറിയാണ്, പേര് യേശുദാസ്. നിങ്ങളുടെ പേരെന്താ? ശങ്കരൻകുട്ടി. ഇപ്പൊ എങ്ങോട്ട് പോകുന്നു? സരസ്വതി മാത്യുവിന്റെ ബംഗ്ലാവിലേക്ക്. എന്നാൽ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൂടെ വരാം. വേണ്ട മിസ്റ്റർ. നിങ്ങൾക്ക് ഈ പ്രദേശത്തെ സ്ഥിതിഗതികൾ അറിഞ്ഞുകൂടാ. എല്ലാവരും ക്ഷോഭിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലും നിയന്ത്രണമില്ലാത്ത ചിലരുണ്ട്. മനസ്സിലായി, ഞാൻ കരുതിക്കോളാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇത് നിങ്ങളുടെ ഇഷ്ടം. താങ്ക്സ്, ഞാൻ പോകുന്നു. ഓഹോ, എന്നെ സഹായിക്കാൻ പിന്നാലെ പുറപ്പെട്ടതായിരിക്കും. ആ, ഇനി നിങ്ങൾക്ക് ബംഗ്ലാവിലേക്ക് പോകാം. ആ
കൊച്ചമ്മ ഉറങ്ങിയല്ലേ? കൊച്ചമ്മ സന്ധ്യയ്ക്ക് പുറത്തു പോയല്ലോ, പക്ഷെ രാത്രി കണ്ട് തിരിച്ചു വരും. താമ്പോക്കണം ഉറങ്ങിക്കോ. അല്ല സാറൊന്നും കഴിച്ചോ? ആ ഞാൻ കഴിച്ചു. എന്താണ് ഇത്ര താമസിച്ചത്? ഈ സ്ഥലത്ത് ഞാൻ നേരത്തെ എത്തിയതാണ്, പക്ഷെ ഇവിടെ ഇപ്പോഴേ വന്നുള്ളൂ. ഈ സ്ഥലത്തെ കൂടെ ഒറ്റയ്ക്ക് രാത്രി അധികം സഞ്ചരിക്കരുത്, ദുർമരണത്തിന് ഇടയാകുമായിരിക്കാം. ചിലപ്പോൾ ഞാനൊരു പുരുഷനല്ലേ, മിസ്സിസ് മാത്യു ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നുണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു. ശങ്കരൻകുട്ടിക്ക് ഭക്ഷണം കഴിക്കണ്ടേ? വേണ്ട. ശങ്കരൻകുട്ടി, മിസ്റ്റർ മാത്യുവിന് വേണ്ടി വാങ്ങിയ ആ പട്ട് മുത്തപ്പന്റെ ശവശരീരത്തിലിട്ടത് നന്നായി. മറന്നുപോയി, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മിസ്റ്റർ ശങ്കരൻകുട്ടിക്ക് ഉറങ്ങാൻ സമയമായില്ലേ? നമുക്കകത്തേക്ക് പോവാം. നിൽക്കൂ, ഇതാണ് ഞാൻ പറഞ്ഞ ആട് ശങ്കരൻകുട്ടി. ശങ്കരൻകുട്ടി, ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇത് എന്റെ സഹോദരൻ പ്രമോറിയസ്, അഡ്വക്കേറ്റ് ആണ്. മിക്കവാറും തോട്ടോടമകളുടെ ലീഗൽ അഡ്വൈസർ ആണ്. വെരി ഗ്ലാഡ് ടു മീറ്റ് യു. സെയിം ടു യു. താങ്ക് യു. വരൂ. ഓഫീസ് സൗകര്യങ്ങളൊക്കെ ഇത് മതിയല്ലേ? സൗകര്യമൊന്നുമില്ല. ഇൻകം ടാക്സ് ഓഫീസിലേക്ക് ലെറ്റർ അയച്ചു കഴിഞ്ഞു. ഇന്നത്തെ പോസ്റ്റ് പോകും. തൊഴിലാളികൾ ശമ്പളം വാങ്ങുന്നില്ല എന്ന് കങ്കാണിമാർ ഒന്ന് പറഞ്ഞു. ശമ്പളം വാങ്ങാതിരിക്കാനുള്ള കാരണം? അവരുടെ സെക്രട്ടറി യേശുദാസ് പറഞ്ഞത്രേ. സമരത്തിനുള്ള ഒരുക്കമാണ്. ഞാനിപ്പോൾ അവന്റെ ശത്രുവായിപ്പോയി. ആരുടെ? യേശുദാസിന്റെ. യേശുദാസ് അടുപ്പമുള്ള ആളാണ്. അല്ല, പിന്നെ ഞാനാണ് അവനെ വളർത്തിയത്. അത് വെറും അടുപ്പമാണ്. അതെങ്ങനെ? എന്റെയും അവന്റെയും ജീവിതം ആരംഭിച്ചത് ഒരു അനാഥാലയത്തിൽ നിന്നാണ്. ചന്ദ്രകുട്ടി എന്റെ കൂടെ വരും. യേശുദാസിന്റെ അടുത്തേക്ക്. കൊലപാതകം രക്ഷപ്പെടാൻ വിചാരിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ പ്രതികാരം വീട്ടും. നിന്റെ ഇളയ കുട്ടിക്ക് സുഖയുടെ കുറവുണ്ടോ ജാർജെ? കുറവുണ്ട്. എന്നാണ് എന്റെയും വിശ്വാസം. മിസ്സിസ് മാത്യുവിന്റെ മാനേജർ ആയിരിക്കുന്നിടത്തോളം കാലം എല്ലാ കാര്യത്തിലും ഞാൻ അവരുടെ കൂടെ ആയിരിക്കും. ഇന്ന് തൊഴിലാളികൾ ശമ്പളം വാങ്ങിയില്ല, അത് അന്വേഷിക്കാനാണ് ഞാൻ വന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മർദ്ദിച്ചു കൊന്നിട്ട് അന്വേഷിക്കാൻ ഇവിടെ ആരുമില്ല. അന്വേഷിപ്പിക്കാനാണെന്നറിയാം. ഈ തോട്ടത്തിൽ അടുത്ത കാലത്ത് മറ്റൊരു മരണം കൂടെ നടന്നിട്ടുണ്ട് യേശുദാസ്. അതിനും തെളിവൊന്നുമില്ല. ഒരു എസ്റ്റേറ്റ് മുതലാളി മരിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കതിൽ ദുഃഖമുണ്ട്.
പക്ഷെ അതിന് ഒരു തൊഴിലാളിയെ കൊന്നു പകരം വിടണമെന്ന് വെച്ചാൽ അത് നടപ്പില്ല. അപ്പോൾ ശമ്പളം വാങ്ങിക്കില്ല അല്ലേ? യൂണിയന്റെ നോട്ടീസ് കിട്ടി. കിട്ടി. ഞാൻ മിസ് മാത്യുവിന്റെ ഭാര്യ ഈ തോട്ടത്തിൽ വന്നതിന് ശേഷം സമരം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വേണ്ടി വന്നു. മറ്റുള്ള തോട്ടങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ പോലും തൊഴിലാളിയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരം ഒഴിപ്പിച്ചിട്ടുള്ള ഒരു തോട്ടമല്ല ഇത്. നിങ്ങളുടെ ആവശ്യം എന്നോട് പറയും, സമരം എന്തിന്? മുത്തപ്പനെ കൊന്നതിന് ഞങ്ങൾ പകരം വീട്ടുകൾ തന്നെ ചെയ്യും. സാരമില്ല. കേസിൽ പാവം ആ ചെറുക്കനെ പ്രതിയാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ആരെ? യേശുദാസിനെ, എന്റെ കുഞ്ഞിനെ. ആരാണ് ശ്രമിക്കുന്നത്? എസ്റ്റേറ്റ് മുതലാളിമാരും പോലീസുകാരും. തൊഴിൽ പ്രശ്നത്തിനെ പറ്റി സംസാരിക്കാനല്ല ഞാൻ അവിടെ പോയത്. സൗകര്യം കിട്ടിയാൽ ഈ വിവരം അവനെ അറിയിക്കണമെന്ന് വെച്ചായിരുന്നു. അവനെ അവർ പ്രതിയാക്കും. മാത്യു മരിക്കുന്നതിൽ അല്പം മുമ്പ് അവനൊരു കാര്യത്തിനായി ബംഗ്ലാവിൽ വന്നു പോയിരുന്നു. ഓഹോ. അവനെ പ്രതിയാക്കിയാൽ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്റെ ഭർത്താവിനെ അവനോ തൊഴിലാളികളോ കൊല്ലില്ല, എനിക്കത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഇത്ര ദുർബലമായ ഒരു ഹൃദയമാണുള്ളതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല മിസ്സിസ് മാത്യു. പ്രിയപ്പെട്ട ചക്കി, ഇവിടെ എസ്റ്റേറ്റിലെ മരങ്ങളും ചെടികളും മറ്റും സുഖമായി കഴിയുന്നു. എനിക്ക് മാത്രം അല്പം മനോവിഷമുണ്ട്. ഭൂമിയിൽ നിന്ന് വളരെ മുകളിലാണ് ഈ സ്ഥലം, അതായത് ആകാശത്തിന് അല്പം താഴെ. ഇവിടെ നിന്ന് ചന്ദ്രനിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. പപ്പുണ്ണിയെ, ഞാനിവിടെ യൂണിയൻ ഓഫീസിൽ എന്നെ കണ്ടതായി ഭാവിക്കുന്നു. ഞാനും ഭാവിക്കുന്നു. സരസ്വതി മാത്യു നല്ല സ്ത്രീയാണ്. അവരെന്നെ എങ്ങനെ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. കരളേ, നിനക്ക് എന്നെ കാണണം. കാണണമെങ്കിൽ ഒരു മാർഗം പറയാം. സന്ധ്യ കഴിഞ്ഞ് ചന്ദ്രനെ നോക്കിയിരിക്കുക. ഞാനും ഇവിടെ അങ്ങനെ ഇരിക്കും. അങ്ങനെ നമുക്ക് തമ്മിൽ കാണാം. കണ്ണുകൾ, കരളുകൾ, കവിളുകൾ, ചുണ്ടുകൾ എല്ലാം ചന്ദ്രൻ മുട്ടിനെ ഒന്നായി ലയിപ്പിക്കാം. നീ ചന്ദ്രനെ നോക്കി പാടണം, ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടുകൊള്ളാം. നിന്റെ മാത്രം ചങ്കര. ഗന്ധർവ നഗരങ്ങൾ
എന്റെ മാനേജറെ കണ്ട് വിവരം പറഞ്ഞിട്ട് വരാം. പള്ളിയിലേക്ക് പോകുമ്പോ കൂടെ ആരും വേണ്ടേ? സരസ്വതിക്കൂടെ പരിചയക്കുറവല്ലേ? മറ്റാരും വേണ്ട, ഞാൻ സദ്യ കഴിഞ്ഞു വരും. ആ കെട്ടിടത്തിലല്ലേ എന്റെ മാനേജറുടെ മുറി? അതെ. യെസ്, കം ഇൻ. അകത്ത് വരാം. നമ്മൾ എന്തിനാണ് ചെമ്മണ്ണിൽ വന്ന് താമസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓ, അത് പറയാൻ വിട്ടുപോയി. ഇവിടെ ഉള്ള പള്ളിയിലാണ് മിസ്റ്റർ മാത്യുവിനെ അടക്കം ചെയ്തിരിക്കുന്നത്. ശാന്തമായി അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാനാണ് ഞാൻ വന്നത്. മിസ്സിസ് മാത്യു, ഞാൻ നിങ്ങളുടെ മാനേജരല്ലേ? ഇത്തരം കാര്യങ്ങൾ എന്നെ ശല്യപ്പെടുത്തുന്ന എന്തിനാണ്? നിങ്ങൾ എന്റെ മാനേജർ മാത്രമല്ല ശങ്കരൻകുട്ടി, എന്റെ ഒരാശ്വാസമാണ്. എന്റെ മനസ്സിൽ ഞാൻ ഒളിച്ചു വെച്ച് അനുഭവിക്കുന്ന ഒരാനന്ദമാണ്, എന്റെ മറ്റൊരു ഹൃദയഭാരമാണ്. സന്ധ്യയോടുകൂടി പള്ളിയുടെ അടുത്തുള്ള സെമത്തേരി വരെ വരണം. ഞാനവിടെ കാണും. വരില്ലേ? അവരെ അറിയാത്ത ഒരാരെങ്കിലും ഈ സ്ഥലത്തുണ്ടോ? എന്താ പേര്? മായ. എന്താ പേര് ഇഷ്ടപ്പെട്ടോ? നിന്റെ പേര് ഇഷ്ടപ്പെട്ടു, നിന്റെ രൂപവും ഇഷ്ടപ്പെട്ടു, പക്ഷേ നിന്റെ തൊഴിൽ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പോട്ടെ. സാർ, എനിക്കൊന്നും തരാതങ്ങ് പോവാണോ? നിനക്ക് എന്താ ഞാൻ തരുന്നത്? ആ നിൽക്കുന്നതല്ലേ സരസ്വതി മാത്യു. തന്നെ കണ്ടിട്ട് ഒരു മാന്യനാണല്ലോ. കള്ളക്കാരൻ കുടിക്കാനും പെണ്ണു പിടിക്കാനും ഇറങ്ങിയിരിക്കാം. ഇവൾ എന്നെ കയറി പിടിച്ചതാ? അയ്യോ, ഏമാൻ്റെ എന്താ കാര്യം? ഇവിടെ കള്ളക്കാരൻ വിളിച്ചതാ. നിനക്കെന്ത് വേണ്ടേ? ഇങ്ങനെ എന്നെ കയറി പിടിച്ചു. അസത്തെ, നിങ്ങൾ വന്നതും ഇവൾ വന്ന എന്തിനാണെന്ന് എനിക്കറിയാം. ഒരു ശങ്കരൻകുട്ടി, അയ്യോ എനിക്ക്
നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കളപിടിച്ചിരിക്കുന്നു. ആ കള നിങ്ങൾക്കെതിരായിട്ട് സാക്ഷ്യം വഹിക്കും. അത് തീവോടെ നിങ്ങളുടെ ശരീരത്തെ ദഹിപ്പിക്കും. അന്ധകാരത്തേക്ക് നിങ്ങൾ കൊവാട്ട് സൂക്ഷിച്ചു വെക്കുകയാണ്. വച്ചിരിക്കുകയാണ്. നിങ്ങൾ നീതിമാനെ വിധിക്കുകയും വധിക്കുകയും ചെയ്തു. അവിടുന്ന് നിങ്ങളോട് എതിർപ്പില്ല. നിന്റെ മുഖത്ത് എന്താണ്? അഞ്ചാമ കൊച്ചമ്മ എന്നെ പിടിച്ചിരുത്തി വേദവസ്തവം വായിപ്പിച്ചു. വായിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ മോന്തയൊക്കെ പാതി കീറി. അകത്ത് പോയി മുറിവിനുള്ള മരുന്നെടുത്ത് തരട്ടെ. കളിയിലെഴുത്ത് ഇവിടെ ആൾ കൊണ്ട് തന്നു. ശങ്കരകുട്ടി, എനിക്കൊരു കാര്യം പറയണം. എന്റെ കിടക്കമുറിയിലേക്ക് പോ. വേണ്ട, നമുക്ക് ഇവിടെ തന്നെ സംസാരിക്കാം. എന്റെ മുറിയിൽ വന്നിരിക്കുന്നതിൽ വിരോധമുണ്ടോ? ഒരു മാനേജറോടെന്ന പോലെയല്ല നിങ്ങൾ എന്നോട് പെരുമാറുന്നത്. അത് ശരിയല്ല. ഞാൻ എന്ത് ചെയ്യും ശങ്കരകുട്ടി? നിങ്ങളോട് ഒരു മാനേജർ എന്ന പോലെ പെരുമാറാൻ എനിക്ക് കഴിയുന്നില്ല. വായിച്ചു നോക്കൂ. എന്റെ ഭർത്താവിന്റെ ആശ്രിതനായിരുന്നു, ഒരു നല്ല മനുഷ്യൻ. ശങ്കരൻകുട്ടിയെ അയാൾ പിരിച്ചുവിടണമെന്ന് എഴുതിയതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. ശങ്കരൻകുട്ടി ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ, ആ കുട്ടി ഏതാണ്? പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശങ്കരൻകുട്ടി സ്നേഹിക്കുന്ന പെണ്ണിനെ മറക്കുന്നവനല്ല. നാളെയാണ് എസ്റ്റേറ്റ് മുതലാളിമാരുടെ കോൺഫറൻസ്. ജോൺ സെബാസ്റ്റ്യന്റെ ബംഗ്ലാവിൽ വെച്ചാണ്. 10 മണിക്ക് തന്നെ ശങ്കരൻകുട്ടി പോകണം. എനിക്ക് പോരാ. പിടിച്ചോ, പിടിച്ചു. ആശാനെ, എന്നെ ഇവിടുന്ന് എങ്ങനെയുള്ള ഒന്ന് രക്ഷിക്കണം. ആശാന്റെ കൂടെ ഞാൻ വന്ന് താമസിച്ചോളാം കേട്ടോ. ആ ശരി, ഞാൻ ഈ താക്കൂൽ കൊടുത്തിട്ട് അവിടെ ഉണ്ടല്ലോ ഭയങ്കര മങ്കിയപ്പ. മങ്കിയല്ലടാ, പങ്കി. എന്നാ പങ്കി വേണ്ട, ഞാൻ ഇവിടെ ഇങ്ങനെ കിടന്നോളാം. എന്നാ അതാണ് നല്ലത്.
പപ്പുണ്ണി, നിങ്ങൾ എന്തിനാ എന്നെ കണ്ടിട്ട് വിളിച്ചത്? പാർവയോടെ കാണണമെന്ന് വിചാരിച്ചു. പപ്പുണ്ണി, നിങ്ങൾ എത്ര വേഷമാണ് അഭിനയിക്കുന്നത്? ചിലപ്പോ മൂലാവി ഒരാളാണ്, ചിലപ്പോ യൂണിയൻ ഓഫീസുകാരാണ്, ചിലപ്പോ എന്റെ ആളാണ്, മറ്റു ചിലപ്പോ എന്നെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞ് കത്തെഴുതും. സത്യത്തിൽ നിങ്ങൾ ആരാണ്? സത്യത്തിൽ ഞാനൊരു മനുഷ്യനാണ് സാറ്. സാറ് ഈ എച്ചത്തിൽ ജോലി ചെയ്തത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ്. അന്ന് അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. സാറിപ്പോൾ ഇവിടുന്ന് പോകേണ്ടത് എന്റെ സ്വന്തം കാര്യമാണ്, എന്റെ മകളുടെ ഭാവിക്ക് വേണ്ടി. സാർ ഇനിയിവിടെ നിന്നാൽ സാറിന്റെ ജീവന് വരെ അപകടമാണ്. അതാണ് ഞാൻ സൽസിക്കൊച്ചിന്റെ ചങ്ങിന് എഴുതിയത്. നിങ്ങളാണ് മാത്യുവിനെ കൊന്നതെന്ന് ഇതോട് പറഞ്ഞില്ലേ? സാർ ഈ എസ്റ്റേറ്റിൽ ഉദ്യോഗത്തിലിരിക്കുമ്പോൾ സരസി കൊച്ചമ്മയെ പറ്റി പലതും കേട്ടത് വരാം. അവരെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറഞ്ഞതാ. സാറ് സൂക്ഷിക്കണം, ഞാൻ പോട്ടെ. ഇതൊരു മായാലോ. വരണം സാർ. അതല്ല ഞാൻ പറഞ്ഞത്. ഹലോ സഹരൻകുട്ടി, വരണം വരണം. മിസ്സിസ് മാത്യു പറഞ്ഞിരുന്നു. വരൂ. മിസ്റ്റർ മേനോനും ജോസഫും വന്നാൽ ഒരു മണിക്കൂറിനകം നമുക്ക് കോൺഫറൻസ് തുടങ്ങാം. പയലെ ചായ കൊണ്ടുവരും. കമ്മി ശങ്കരൻകുട്ടി ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അല്ലേ? അതെ. പപ്പുണ്ണി അറിയുമോ? അറിയും. ഒരു പങ്കിയമ്മ അയാളുടെ വീട്ടിൽ ചെന്ന് താമസമാക്കുകയും പിന്നീട് ഒരു ദിവസം കാണാതാകുകയും ചെയ്തില്ലേ? ആ, അങ്ങനെ സ്ത്രീയോടെ വന്നിരുന്നു, പിന്നീട് കണ്ടു പോയി. മിസ്റ്റർ ജോൺ സെബാസ്റ്റ്യൻ, മിസ്റ്റർ മാത്യുവിനെ കൊന്നത് ആരാണെന്നാണ് നിങ്ങളുടെ ഊഹം? ചായ കുടിക്ക. ഊഹമൊന്നും ശരിയല്ല. തൊഴിലാളികളാണ് അത് ചെയ്തതെന്ന് ഒരു പറച്ചിലുണ്ടല്ലോ. തീർത്തെങ്ങനെ പറയാൻ കഴിയും? ഓ, ഞാനൊരു കാര്യം പറഞ്ഞു. നിങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ രണ്ടുപേർ കാത്തിരിക്കുന്നു. ആരാണവർ? രണ്ട് സ്ത്രീകളാണ്. പയലേ, സാർ വരുന്നുണ്ടെന്ന് പറയും. അവരിങ്ങോട്ട് വരട്ടെ. ഞാനറിയാതെ വല്ലതും പറയാൻ കാണും. ഈ അടുത്ത മുറിയിലാണ്, അങ്ങോട്ട് ചെല്ലു. നിങ്ങൾ ഇവിടെ? അതാര്? ഇങ്ങോട്ട് വാടി. ക്ഷമിക്കണേ സാറേ, ആളറിയാതെയാണ് ചവപ്പറമ്പിൽ വെച്ച് ഞാൻ സാറിനോട് അങ്ങനെ പ്രവർത്തിച്ചത്. നീ എന്തിനങ്ങനെ ചെയ്തു? ജീവിക്കാൻ വേണ്ടിയാണ് സാറേ. ചില പുരുഷന്മാരെ അങ്ങനെ പിടിച്ച് ബഹളം വെക്കുമ്പോ മാനഭയം ഓർത്ത് അവരെന്തെങ്കിലും തരും. അങ്ങനെ ചാരായം വെക്കുമൊക്കെയാണ് ഞാൻ കഴിയുന്നത്. എന്നെ ഈ നിലയിലാക്കിയത് മരിച്ചുപോയ മാത്യു സാറ. ഇതൊരു സത്യമാണ് സാറേ. ഇവളും ആ എസ്റ്റേറ്റ് ഉണ്ടാക്കിയ ഡാൻവർ സായിപ്പിന്റെ മകളാണ്. കാക്കച്ചിൽ അനിയത്തി സായിപ്പിന്റെ കല്ലറയുടെ അടുത്ത് കാണുന്ന കല്ലറ ഇവളുടെ അമ്മയുടേതാണ്. മാത്യു സാർ എങ്ങനെ നിങ്ങളെ ഈ നിലയിലാക്കി? മാത്യു സായിപ്പിന്റെ ബാല്യക്കാരൻ ചെറുക്കനായിരുന്നു. ഒടുക്കം മാനേജരായി, ആ എസ്റ്റേറ്റ് സ്വന്തവുമാക്കി. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നു. വെരി ഗുഡ്. മാത്യു സാറ് കാക്കച്ചയെ കെട്ടുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. സരസ്വതി അങ്ങേരെ അടിച്ചെടുത്തതാണ്. അവര് ഒരു അനാഥാലയത്തിലെ നേഴ്സായിരുന്നു. മാത്യു സാറ് അവരുടെ സൗന്ദര്യം കണ്ട് മയങ്ങിപ്പോയി. യേശുദാസൻ സരസ്വതി മാത്യുവിന്റെ മകനാണ്. പിന്നെ അയാൾ അവരെ എതിർക്കുന്നതിന്? അയാളോട് പറഞ്ഞിരിക്കുന്നത് വളർത്തു മകനെന്നാണ്. അയാൾ നേരെ നിറയുള്ളവനായതുകൊണ്ട് തൊഴിലാളിയുടെ കൂടെ നിൽക്കുന്നു. ആട്ടെ, മുത്തപ്പനെ കൊല്ലിച്ചത് ആരാ? നിന്നെ ശവപ്പറമ്പിലേക്ക് പറഞ്ഞു വിട്ടു. നിന്നെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നു. അല്ല, സരസ്വതി മാത്യു കൊന്നത് മേനോ സാറും ഒക്കെ കൂടെ തന്നെ. കൊല്ലിച്ചത് അവരാണ്. എന്തിനാണെന്നോ മാത്യു സാറിനെ കൊന്നത് മുത്തപ്പനാണെന്ന് വരുത്താൻ. ഈ കെട്ടുകഥകളൊന്നും എനിക്ക് കേൾക്കണ്ട, പറഞ്ഞത് മതി. സാറേ, ഞാൻ അവരുടെ ഡ്രൈവറുടെ ഭാര്യയാണ്. അറിയാം. ഗോമുവിനെ വിചാരിച്ചെങ്കിലും സാർ അവിടുന്ന് രക്ഷപ്പെടണം.
അത് ഞാൻ തീരുമാനിച്ചോളാം. മാത്യു സാറിനെ കൊന്നത് ആരാണെന്നറിയാമോ? എന്റെ ഭർത്താവ് പാപ്പുകുട്ടി വിഷം കൊടുത്തു കൊന്നു. സരസ്വി കൊച്ചമ്മ വിഷം ചേർത്ത് കൊടുത്തു. എന്നെയും എന്റെ ഭർത്താവിനെയും രക്ഷിക്കാൻ വേണ്ടി പപ്പുണ്ണി ചേട്ടൻ അതേക്കാമെന്ന് പറഞ്ഞു. പപ്പുണ്ണി ഇവിടെ ഉണ്ടോ? ഇല്ല. അച്ഛൻ എന്നിവിടെ വരുമെന്ന് പറഞ്ഞിരുന്നു, അതാ ഞാൻ വന്നത്. ഞാൻ ഗോമുവിനെ കൂടെ കാണാനാ വന്നത്. എന്റെ പേര് അച്ഛൻ പറഞ്ഞതാണോ? അല്ലാതെ തന്നെ അറിയാം. നിന്റെ അച്ഛനും ഞാനും തമ്മിൽ എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഭാവിയിൽ അച്ഛനെ വിട്ട് എന്റെ കൂടെ താമസിക്കാനുള്ളതാണ് ഗോമു. ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കില്ല, നിശ്ചയം. നീ തെറ്റിദ്ധരിക്കരുത്. അച്ഛൻ വന്നിട്ട് ഞാൻ എല്ലാം പറയാം. വളരെ കാലം കാത്തിരുന്നിട്ടാണ് ഗോമുവിനെ കാണാൻ കഴിഞ്ഞത്. ആഹാ, യേശുദാസന്. ഗോമു, നിന്നെ കാണാൻ വന്ന ആളിനോട് ഇരിക്കാൻ പറയുന്നത്? യേശുദാസ് ഇരിക്കും, ശങ്കരൻകുട്ടി പറഞ്ഞാലും മതി. എപ്പോ വന്നു? ഇന്ന് രാവിലെ വന്നു. വീട്ടിൽ പോകാൻ വന്നതായിരിക്കും. ഗോമുവിനെ കാണാൻ വന്നതാണ്. നിങ്ങളുടെ മലനാട്ടിലേക്ക് ഇനി വരണമെന്ന് ആലോചിക്കുന്നുണ്ട്. എന്താണ് അങ്ങനെ? അവിടെ ചൂട് കൂടുതലാണ്, തണുപ്പും കൂടുതലാണ്, രണ്ടും ദോഷമാണ്. ശങ്കരൻകുട്ടി ജോലി വേണ്ടെന്ന് വെച്ചാൽ തോറ്റെന്ന് മറ്റുള്ളവർ പറയും. ഹൃദയശുദ്ധി ഇല്ലാത്തവർ ഞാൻ ജയിച്ചെന്ന് പറഞ്ഞു കേൾക്കാൻ എനിക്കിഷ്ടമില്ല. സരസ്വതി മേത്തുവിനെ ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിൽ അവർ നല്ല സ്ത്രീയാണ്. എനിക്കും അങ്ങനെ വിശ്വസിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ സരസ്വതി മാത്യുവാണ് മാത്യുവിന് വിഷം കൊടുപ്പിച്ചെന്ന് കേട്ടിട്ട് വരികയാണ്. എന്നാൽ എന്നെ വിശ്വസിക്കൂ, അവരത് ചെയ്തിട്ടില്ല. അവരെ നിങ്ങൾ നീതീകരിക്കും. നിങ്ങളുടെ അമ്മയല്ലേ? അവരെന്റെ അമ്മയാണ്, പക്ഷെ എന്നെ പ്രസവിച്ചതവരല്ല. അതിനുള്ള പ്രായം പോലും അവർക്കില്ല. അനാഥാലയത്തിൽ എന്നെ എടുത്തു വളർത്തിയ എന്റെ അമ്മയാണ് സരസ്വതി മാത്യു. ഞാനും ഗോമവും അനാഥാലയത്തിൽ ഒരുമിച്ച് വളർന്ന കുട്ടികളാണ്. അവൾ ഗോമുവായി ഇങ്ങോട്ട് പോന്നു, ഞാൻ യേശുദാസനായി മലയിൽ ജീവിച്ചു. കൂടുതൽ പറയാനുള്ളത് മറ്റൊരവസരത്തിൽ. ഞാൻ പോകുന്നു ശങ്കരൻ. സത്യം കണ്ടെത്താൻ നിങ്ങളുടെ സഹായവും വേണ്ടി. കഴിയുമെങ്കിൽ എസ്റ്റേറ്റിലേക്ക് വരും. എന്ത് രസം! പെണ്ണുങ്ങൾ കരയുമ്പോഴാണ് ഭംഗി. ആ വന്നിട്ട് പോയ ആള് പറഞ്ഞ ചേട്ടൻ കേട്ടില്ലേ? പിന്നെ അത് പറഞ്ഞു പറഞ്ഞാ മുഴുവൻ കേട്ടു. സ്റ്റൈൽ എന്നെ പറ്റി. ഞാൻ അനാഥാലയത്തിൽ വളർന്നതാണെന്ന്. ഇത്രയും സന്തോഷകരമായ ഒരു വാർത്ത ഈ അടുത്ത കാലത്ത് നിന്ന് ഞാൻ കേട്ടിട്ടില്ല. ഇനി എന്റെ പെണ്ണിനെ പറ്റി അവകാശം പറയാൻ മറ്റാരുമില്ല. എന്താ? രാവിലെ സാറിനെ വിളിക്കാൻ കാർ അയച്ച വിവരം ഞങ്ങൾ അറിഞ്ഞു. കാറിൽ സാറ് തന്നെ വിചാരിച്ചു തന്നെയാണ് വണ്ടി നിർത്തിയത്. എന്താ കാര്യം? വരണ വഴിയുള്ള രണ്ടു മൂന്ന് ലാരി നിക്കരുത് പാത്രിപ്പിങ്ങളെ. എല്ലാ തോട്ടങ്ങളിലും സമരം തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ സമരം പൊളിക്കാൻ മുതലാളിമാർ ഗുണ്ടകളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിവിടെ പതിവാണ് സാറേ, പക്ഷേ ഞങ്ങളത് കരുതി തന്നെയാണ്. സാറ് നല്ലവനാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. സാറ് ഇതിനൊന്നും കൂട്ടി നിൽക്കരുത്. ശരി, ഞാൻ വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. ശരി.
വേഷം ചേർത്തതൊന്നല്ല. കുടിക്കാം. ജോസ്, നീ എന്തിനാ കരയുന്നേ? സാറ് പോയത് പിന്നീട് കൊച്ചുമ്പോ ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല സാർ. എന്റെ മാനേജരായിരുന്നവർ ആരും തന്നെ ഇന്നുവരെ എന്റെ സ്വകാര്യ മുറിയിൽ കയറിയിട്ടില്ല. ക്ഷമിക്കണം ശങ്കരൻകുട്ടി. ശങ്കരൻകുട്ടിക്ക് സരസ്വതി മേത്തിന്റെ മുറിയിൽ ഏത് സമയത്തും പ്രവേശിക്കാം. അത്തരത്തിലുള്ള ഹൃദയബന്ധമൊന്നും നമ്മൾ തമ്മിലില്ല. ഉണ്ട്, എനിക്കുണ്ട്, ശങ്കരൻകുട്ടിക്കും ഉണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കാറയച്ചപ്പോൾ വരുമായിരുന്നില്ല. ആ സെറ്റിയിലിരിക്കൂ. ചായ കുടിക്കൂ. വിഷം ചേർത്തിട്ടില്ലെന്ന് ഉറപ്പാണ്? ആ സ്ത്രീകൾ ശങ്കരൻകുട്ടിയോട് പറഞ്ഞ് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഒറ്റ വാചകത്തിൽ നിന്ന് ഞാനത് മനസ്സിലാക്കി. ആഹാരം കഴിക്കാതിരിക്കുന്നുണ്ട്. എനിക്ക് വേണമെന്ന് തോന്നുമ്പോഴാണ് ഞാൻ ആഹാരം കഴിക്കാറുള്ളത്. ഇപ്പോഴെന്ത് തോന്നുന്നു ആഹാരം കഴിക്കണമെന്ന്? ആരോ വന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് മിസ് മാത്യൂസ്. ഐ ആം ഡി എസ് പി ഓ ഗോവിന്ദൻ നായർ. ഗുഡ് ഈവനിങ്, പ്ലീസ് കം ഇൻ. ഇത് മിസ്റ്റർ ശങ്കരൻകുട്ടി, എന്റെ മാനേജറാണ്. ഹലോ. ഹലോ. ഞാൻ കേസ് സംബന്ധമായി വന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ വൈകിപ്പോയി. ഈ അസമയത്ത് വന്നതിൽ ക്ഷമിക്കണം. എനിക്ക് ചില കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. മിസ്സിസ് മാത്യുവിന്റെയും മാനേജറുടെയും സഹകരണം വേണം. നിശ്ചയമായും സഹകരിക്കും. കേസ് മിക്കവാറും ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു. ഒന്നാം പ്രതി അച്യുതനായ നേതാവാണ്. വളരെ കാലമായി ഒളിവിൽ കഴിയുന്നു. ഒരിക്കൽ ഞങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ്. രണ്ടാം പ്രതി യേശുദാസ്. മൂന്നാം പ്രതി മുത്തപ്പനാകേണ്ടതാണ്. പക്ഷേ പിന്നെ ഒരു പ്രതി പപ്പുണ്ണി. കേസ് ചാർജ് കൊടുക്കുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. എന്റെ മൊഴി നിങ്ങൾ പരിഗണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ പല തെളിവുകളും നോക്കില്ലേ. ഞാൻ കുറച്ച് നാളുകൂടി ഇവിടങ്ങളിൽ കാണും. പിന്നെ കാണാം. നമസ്കാരം. നമ്മുടെ അച്യുതൻ നായർ സാറിന്റെ അനിയന് സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഏ അച്യുതൻ നായർ? ഒളിവിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ അനിയൻ എവിടെയുണ്ട്? ഇവിടെ അടുത്ത് ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവിലുണ്ട്. സാറിനെ കൂട്ടിക്കൊണ്ടി എല്ലാം എന്നോട് പറഞ്ഞു. ശങ്കരൻകുട്ടി, ഞങ്ങൾ നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കി അല്ലേ? ക്ഷമിക്കണം. ഞാൻ മിസ്റ്റർ അച്യുതനായരുടെ ബന്ധത്തിൽ ഒരു കസിൻ ബ്രദറാണ്. അതാണ് അങ്ങനെ പറഞ്ഞയച്ചു. എനിക്ക് നിങ്ങൾ അറിയാമായിരുന്നല്ലോ. ഗോവിന്ദ് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അത് മതിയായിരുന്നു. പക്ഷേ ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വരൂ. വരണം. മിസ്റ്റർ ശങ്കരൻകുട്ടി, നമുക്ക് അച്യുതൻ നായർ ചേട്ടനെ ഒന്ന് രക്ഷിക്കണം. മനസ്സിലായില്ല. തുറന്നു പറയാം. നമുക്ക് അച്യുതൻ നായരെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റുകയും സരസ്വതി മാത്യുവിനെ പ്രതി ആക്കുകയും ചെയ്തിരിക്കും. അതിനുള്ള തെളിവുകളെല്ലാം കിട്ടിയിരിക്കുന്നു. എന്ത് തെളിവുകൾ? വ്യക്തമായ തെളിവുകൾ തന്നെ. മിസ്സിസ് മാത്യുവും മറ്റൊരു സ്ത്രീയും ചേർന്നാണ് മാത്യുവിന് വിഷം കൊടുത്തത്. യേശുദാസും സ്ഥലത്തുണ്ടായിരുന്നു. സാർ, നിങ്ങൾ കെട്ടിക്കഥകൾ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാതിരിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. ശങ്കരൻകുട്ടി വരൂ.
അന്നമ്മ ഇരുന്നോളൂ. ഈ സ്ത്രീ ഇവിടെ എങ്ങനെ വന്നു? അവരുടെ അപ്പൻ അവരെ ഇവിടെ താമസിപ്പിച്ച് ചികിത്സിക്കുകയാണ്. ഈ സ്ത്രീ സരസ്വതി വിഹാരത്തിൽ നിന്ന് പോയ വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല. മിസ്സിസ് മാത്യു എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ആലോചിച്ചു നോക്കൂ. മാത്യുവിന് വിഷം കൊടുക്കുന്നത് നേരിൽ കണ്ടവരാണ് ഈ സ്ത്രീ. അപ്പോ ചിത്തഭ്രമം പിടിപെട്ടു. എന്റെ കുഞ്ഞിനെ കൊന്നു, എന്റെ കുഞ്ഞിനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പോൾ ഭ്രാന്ത് മാറിയപ്പോൾ സകല സത്യവും പറഞ്ഞു. സത്യസന്ധനായ ഒരു ഓഫീസർ എന്ന നിലയിൽ ശങ്കരകുട്ടി ഞാൻ എന്തു വേണം? ഞാൻ പോകുന്നു സർ. അന്നമ്മ എവിടെ ഇല്ലേ? ഇല്ല. എവിടെ പോയി? അവരുടെ അപ്പൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് വിവരം എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങൾ എന്റെ എസ്റ്റേറ്റുകളുടെ മാനേജർ മാത്രമാണ്. ആ രീതിയിലല്ലല്ലോ നിങ്ങൾ എന്നോട് പെരുമാറിയിട്ടുള്ളത്. അത് എന്റെ ഒരു ദൗർബല്യമായിരിക്കും. ആ ദൗർബല്യത്തെ ഉപയോഗപ്പെടുത്തി ശങ്കരൻകുട്ടി നിങ്ങൾ ആരാണെന്നുള്ള മറന്ന് എന്നോട് സംസാരിക്കരുത്. മിസ്സിസ് മാത്യു, നിങ്ങളെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. നിങ്ങൾ അസാധാരണ സ്ത്രീയാണ്. മിസ്റ്റർ മാത്യുവിന്റെ മരണത്തിൽ നിങ്ങൾക്ക് കൈയുണ്ടെന്ന് വന്നാൽ കൂടി ഞാൻ അതിശയിക്കില്ല. Thank you.
പണിമുടക്ക് പൂർണ്ണ വിജയമാണ് സർ. കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല സർ, ഇതുവരെ ഒന്നുമില്ല. പക്ഷേ ചില തോട്ടങ്ങളിൽ ഗുണ്ടകൾ ഇറക്കിയിട്ടുണ്ട്. മിസ്സിസ് മാത്യുവിനോട് വിവരം പറയൂ. ആരാ, എന്ത് വേണം? യേശുദാസ് ഇപ്പൊ എവിടെയുണ്ട്? അത് പറയാൻ പറ്റില്ല സാർ, അദ്ദേഹം ഒളിവിലാണ്. പിന്നെ ഞാൻ എങ്ങനെ കാണുന്നു സാറ്? കൃത്യം 6 മണിക്ക് ചെമ്മണ്ണ ബസ് സ്റ്റോപ്പിൽ എത്തത്തക്ക വിധം സാർ ഇവിടെ നിന്ന് തിരിച്ചാൽ മതി. ഞാൻ അവിടെ ഉണ്ടാവും. ചെമ്മണ്ണൂര്? ചെമ്മണ്ണൂര്? ഞങ്ങൾ അങ്ങോട്ടാണ്, ബണ്ട് നടക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. കേറിക്കാട്, അവിടെ ഇറക്കിയേക്കാം. ഡ്രൈവർ കാണത്തില്ലേ? അച്യുതനായരെ ഉൾപ്പെടുത്തിയാൽ കേസിന് രാഷ്ട്രീയ സ്വഭാവം വരും. പറഞ്ഞു കേട്ടിടത്തോളം എനിക്കും അങ്ങനെ തോന്നുന്നു. ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് മുമ്പ് പ്രതികളെയെല്ലാം കസ്റ്റഡിയിൽ എടുക്കാനാണ് എന്റെ നോട്ടം. വളരെ നല്ലത്. ഈ സാറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. വരാൻ പറയണം. യേശുദാസിനെ പറ്റി വല്ല വിവരം കേട്ടോ? ഇനി എത്താൻ കുറെ ബുദ്ധിമുട്ടില്ലേ? എനിക്കിത് പുതിയ അനുഭവമല്ലേ. വരൂ. സരസ്വതി മാത്യുവിനെ കൂടി പ്രതിയാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ചിലപ്പോ ഞാനും അവരും മാത്രമായിരിക്കും പ്രതികൾ. ആനും ചിലതൊക്കെ അറിഞ്ഞു. അവരോട് തോട്ടവിടങ്ങൾക്ക് വൈരാഗ്യം തോന്നാൻ കാരണം? ഡാൻവർ സാഹിബ് മരിക്കുമ്പോ എസ്റ്റേറ്റ് കൈവശപ്പെടുത്താനായി ചില തോട്ടം ഉടമകൾ ശ്രമിച്ചു. മിസ്റ്റർ മാത്യു ഒന്നിനെ ശ്രദ്ധിക്കാത്തൊരു പാവമായിരുന്നു. സരസ്വതി മാത്യുവിന്റെ സാമർഥ്യം കൊണ്ടാണ് എസ്റ്റേറ്റ് മിസ്റ്റർ മാത്യുവിന് തന്നെ സ്ഥിരീകരിക്കപ്പെട്ടത്. ഇപ്പോഴും എസ്റ്റേറ്റ് കൈവശപ്പെടുത്താനുള്ള ശ്രമമാണ് മുതലാളിമാർ നടത്തുന്നത്. വേറൊരു കാര്യം ചോദിക്കട്ടെ. ഗോമുവും ശങ്കരൻകുട്ടിയും തമ്മിൽ സ്നേഹമാണ്. അതെ. ഇതറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനന്ന് അവിടെ വരില്ലായിരുന്നു. സരസ്വതി മാത്യു പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. എന്തിന്? അവളെ എത്രയും വേഗം എന്നെ ഏൽപ്പിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ആരാഗ്രഹിച്ചാൽ അത് നടപ്പില്ല. ശങ്കരൻകുട്ടി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഗോമു എന്റെ അനിയത്തിയാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെ അച്ഛനമ്മമാർ ഒന്നാണ്. എനിക്ക് കാണാൻ വേണ്ടി അല്ല ശങ്കരൻകുട്ടിയെ വരുത്തിയത്. അതാ ആ മുറിയിലേക്ക് ചെല്ലൂ. എന്നെ അറിയോ? നിങ്ങളെ ഒരു പ്രാവശ്യം ബസ്സിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ നായർ ഒന്നല്ലേ? കണ്ടിട്ടുള്ളത് ശരിയാ, പക്ഷേ പേര് അച്യുതൻ നായർ. പേര് നല്ല പരിചയം തോന്നുന്നു. ശങ്കരൻകുട്ടി ഞാൻ ധാരാളം പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമ്മുടെ പപ്പുണ്ണിയുടെ വീട്ടിൽ ഞാൻ സാധാരണയായിട്ട് ഒളിവിരിക്കാറ് പതിവുണ്ടായിരുന്നു. നിങ്ങൾ അവിടെ ഗോമുവിനെ കാണാൻ വരുമ്പോൾ ഞാൻ താക്കോൽ പഴയിൽ കൂടെ നിങ്ങളെ കണ്ടിട്ടുമുണ്ട്, സംസാരം കേട്ടിട്ടുമുണ്ട്. ഗോമു എന്നോട് അതൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഞങ്ങളുടെ ട്രെയിനിങ്. ഒളിവിലിരിക്കുന്നവരെ പറ്റി കാമുകനോട് പോലും പറയുകയില്ല. ഒരു ദിവസം നിങ്ങൾ അവിടെ വെച്ച് പോലീസിന്റെ നിന്ന് രക്ഷപ്പെട്ട വിവരം പിന്നീടായിരുന്നു. ഒരാൾ നിങ്ങളെ നിർബന്ധിച്ച് ഡാനുവർ എസ്റ്റേറ്റിലേക്ക് അപേക്ഷ ഏൽപ്പിച്ചില്ലേ? അതെ. അതെന്റെ ആളാണ്. സരസ്വതി മാത്യുവിനെ കൊണ്ട് നിങ്ങളെ അവിടെ നിയമിപ്പിച്ചതും ഞാനാണ്. അപ്പോ സരസ്വതി സരസ്വതി കട്ടപ്പനയുള്ള ഒരു പാവപ്പെട്ട വീട്ടിലെയാണ്. ആ കഥ ഞാൻ പറയാം. 22 വർഷം മുമ്പ് പുന്നപ്ര സ്വദേശിയായിരുന്ന ഞാൻ ഒളിവിലായിരുന്നതുകൊണ്ട്
തോട്ടം തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി കട്ടപ്പന പോയി. കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. അന്ന് ഈ സരസ്വതിയുടെ വീട്ടിലാണ് ഞാൻ ഒളിവിൽ താമസിച്ചിരുന്നത്. സരസ്വതി അന്ന് അനാഥാലയത്തിലൊരു നഴ്സായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി എന്റെ ഭാര്യയ്ക്ക് സൂക്കേട് കൂടുതലാണെന്ന് അറിഞ്ഞ് ഞാൻ വീട് വരെ പോയി. വല്ലാത്തൊരു രംഗമാണ് ഞാൻ അവിടെ കണ്ടത്. അനാഥാലയത്തിൽ കൊണ്ടുപോയി ഈ കുഞ്ഞുങ്ങളെ നീ വളർത്തണം. തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു ജീവിതമാണ് എന്റേത്. എന്നെ കൊണ്ട് ഇവരെ വളർത്താനാവില്ല. ചേട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാനിവരെ ആ അനാഥാലയത്തിൽ കൊണ്ടുപോയി എന്നെ കുഞ്ഞുങ്ങളെ പോലെ വളർത്തിക്കൊള്ളാം. വരട്ടെ മോനെ, വരട്ടെ മോളെ. അധികം താമസിയാതെ ഞാൻ ജയിലിലും പോയി. ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോഴേക്കും സരസ്വതിയെ മാത്യു വിവാഹം കഴിച്ചിരുന്നു. എന്റെ മക്കളായ ഗോമുവിനെ പപ്പുണ്ണിയെയും ദാസിനെ മറ്റൊരാളെയും വളർത്താൻ ഏൽപ്പിച്ചു. ഗോമുവിന് ഇതൊന്നും അറിയില്ല, ദാസിനെല്ലാം അറിയാം. എന്നാലും ഞങ്ങൾ ഇപ്പോൾ സഹാക്കളായി ജീവിക്കും. ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇതൊക്കെ ഇപ്പോൾ നിങ്ങളെ അറിയിക്കാൻ കാരണമുണ്ട്. ഞങ്ങളെല്ലാം കേസിൽ അകപ്പെട്ടിരിക്കുകയാണ്. പുറമെ നിന്ന് നിങ്ങൾക്ക് പലതും ചെയ്യാൻ സാധിക്കും, വിശേഷിച്ച് ഗോമുവിന്റെ കാര്യം. ജീപ്പാണ്, വളരെയധികം ആളുകളുണ്ട്. ഉണ്ട് സാർ, ഇവർക്ക് എന്താണ് പ്ലാൻ വേഗം തീരുമാനിക്കണം. ശങ്കരൻകുട്ടി, നിങ്ങൾ ചെമ്മണ്ണിൽ വന്നൊരു ജീപ്പിലായിരുന്നു. അതെ, എങ്കിൽ നമുക്ക് അപകടം പറ്റിയിരിക്കും. അതൊരു പോലീസ് ജീപ്പായിരുന്നു. ഈ വീടിപ്പോ പോലീസ് വളഞ്ഞിരിക്കുക. ഞങ്ങൾ ചെമ്മൺ നടത്തുകയാണ് രക്ഷപ്പെടാൻ വേണ്ടി. ശങ്കരൻകുട്ടി, നിങ്ങൾ പോലീസിനെ എതിർക്കണ്ട, നിങ്ങൾ പുറത്തുണ്ടായിരിക്കണം. ദാസ് രക്ഷപ്പെടാൻ ശ്രമിക്കും, പുറത്ത് ചാടിക്കോ. ഞാൻ ആദ്യം ചാടാം, എല്ലാവരും കരുതിക്കോളും. മിസ് അച്യുതൻ നായർ, ഈ കേസ് സംബന്ധിച്ചല്ലെങ്കിലും നിങ്ങളെയും അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ കേസ് സംബന്ധിച്ചല്ലെങ്കിലും എനിക്കും ശങ്കരൻകുട്ടി,
ശങ്കരൻകുട്ടി, പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിനെ നിങ്ങളെയും അറസ്റ്റ് ചെയ്യേണ്ടതാണ്. തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഔദാര്യം കാണിക്കണമെന്നില്ല. യേശുദാസിനെ കൂട്ടരെയും വാനിൽ കയറ്റു. അച്ഛൻ നായരുടെ രക്ഷപ്പെട്ടു പോയി സാർ. പകലിൽ ഇവിടുന്ന് പോവാണ്, നാളെ വരുവാണെന്ന് പറഞ്ഞു. കൊച്ചമ്മ പോയി കഴിഞ്ഞപ്പോ കുറെ പോലീസുകാർ ഇവിടെ വന്നു, തിരക്കി. കൊച്ചമ്മ ഇല്ലെന്ന് പറഞ്ഞിട്ടും അവര് മംഗളാവിനകത്ത് കയറി നോക്കി. തങ്കക്കുട്ടിയെ വിളിച്ചോണ്ടെന്ന് ബംഗ്ലാവിലാക്കിയിട്ടാണ് കൊച്ചമ്മ പോയത്. തങ്കക്കുട്ടിയെ പുറത്തെങ്ങും വിടരുതെന്ന് സാറിനോട് പ്രത്യേകം പറയണമെന്ന് കൊച്ചമ്മ പറഞ്ഞു. സാറേ, എന്റെ അമ്മയെന്ന് പോയി കാണണം. രാമുണ്ണി മേനോൻ സാറും ഡി എസ് പിയും ഒക്കെ കൂടി എന്റെ അമ്മയെ കൊണ്ട് ഇവിടുത്തെ നല്ല കൊച്ചമ്മയ്ക്കെതിരായി മൊഴി പറയിപ്പിക്കും. അവരവിടെ വന്നിരുന്നു. എന്റെ കൊച്ചമ്മയ്ക്ക് എന്തേലും വന്നാ ഞാൻ ജീവനോടെ ഇരിക്കത്തില്ലേ സാറേ? നമുക്ക് വേണ്ട ചെയ്യാം. തങ്ങോട്ട് പോയിക്കണം പറയൂ. മൂന്നരളാണ് ജീവിച്ചത്. ഞാൻ ആ കാണുന്ന വീടാണ് വെച്ചമ്മ. എന്നെ നിനക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നിന്റെ മുഖഭാവം കണ്ടാൽ അറിയാം. എവിടെ നിന്ന് വരുന്നു? എസ്റ്റേറ്റിൽ നിന്ന്. മടിയേ, കരയുന്ന എന്തിന്? കൊച്ചുനാളിൽ എന്നെ കണ്ടിട്ടുള്ളത് നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ല ഇല്ല, ഓർക്കാനിടയില്ല. അന്ന് നിനക്ക് 4 വയസ്സായിരുന്നു. നീ എന്താ എന്നോടൊന്ന് ഇരിക്കാൻ പറയാത്തത്? നീയേ യേശുദാസിനറിയില്ലേ, ഇവിടെ ഒരിക്കൽ വന്നിരുന്നു. ഞാനാണ് അവനെ പറഞ്ഞയച്ചത്. എന്തിനാ പറഞ്ഞയച്ചത്? പപ്പുണ്ണിക്ക് പ്രായമായില്ലേ, അയാൾക്കിപ്പോൾ ജോലിയുമില്ല. യേശുദാസൻ നിന്റെ ചുമതല ഏറ്റെടുക്കട്ടെന്ന് ഞാൻ വിചാരിച്ചു. വേണ്ട വേണ്ട, അങ്ങനെ ആരും എന്റെ ചുമതല ഏറ്റെടുക്കണ്ട. പപ്പുണ്ണിക്കും എന്റെ അഭിപ്രായമാണ്. നിങ്ങളെല്ലാം കൂടി എന്നെ നശിപ്പിക്കാൻ പോവുകയാണ്. നീ എന്ത് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്? ഞാൻ അനാഥാലയത്തിൽ വളർന്നവളാണ്. എനിക്ക് സ്വന്തക്കാരും ബന്ധുക്കളും ഇല്ല. അതല്ലേ അങ്ങനെയുള്ള ഒരാളിനെ എന്നെ പിടിച്ച് ഏൽപ്പിക്കാൻ പോകുന്നത്? യേശുദാസൻ ആരാണടി? ആരുമായിക്കോട്ടെ, അവൻ നിന്റെ സഹോദരനല്ലേ? എനിക്ക് ഓ, ആ വിവരം പപ്പുണ്ണി നിന്നോട് പറഞ്ഞിരുന്നല്ലേ. അവൻ നിന്റെ ഏക സഹോദരനാണ് മോളെ. നീ അനാഥയല്ല, നിന്റെ അമ്മ മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ. നിന്റെ അച്ഛൻ വലിയൊരു മനുഷ്യനാണ്, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആരാ അതെ? ആരാ എന്റെ അച്ഛൻ? അദ്ദേഹത്തെ നീ അറിയോ? അച്യുതൻ നായർ. പറ്റിയ ഒരു അവസരത്തിൽ ഇതെല്ലാം നിന്നോട് തുറന്നു പറയണമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നു. അയ്യോ, പോലീസ്! അവരെ ഞാൻ ഏത് നിമിഷവും പ്രതീക്ഷിച്ചാണ്. ഇവിടുന്ന് പോയിട്ട് മതിയെന്ന് മനസ്സിലുണ്ടായിരുന്നു, അത് നടന്നില്ല. എന്തൊന്നായി പറയുന്നത്? ഒന്നുമില്ല കുഞ്ഞെ, നിനക്ക് വിഷമം തോന്നരുത്. മിസസ് മാത്യു നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കും. യെസ്.
സരസ്വതി മേത്തി കമ്മ്യൂണിസ്റ്റുകാരിയാണ്? അല്ല, തൊഴിലാളികൾക്ക് വേണ്ടി ആത്മാവ് സമർപ്പിച്ചുകൊണ്ട് മുതലാളിയായി അഭിനയിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരു സോഷ്യലിസ്റ്റ് മനസ്സിരിക്കാരി എന്ന് മാത്രം ധരിച്ചാൽ മതി. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഈ പ്രദേശത്തെ മുതലാളിമാർക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീയെ കൊലമരത്തിലേറ്റാൻ അവർ ശ്രമിക്കുന്നത്. അവരങ്ങനെ മാത്യുവിന്റെ ഭാര്യയായി. മിസ്റ്റർ മാത്യു ഒരിക്കൽ യാദൃശ്ചികമായി അവരെ കണ്ടു, ഇഷ്ടപ്പെട്ടു, വിവാഹത്തിനും തയ്യാറായി. പക്ഷേ സരസ്വതിക്ക് അത് ഇഷ്ടമായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ സഹാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി സരസ്വതി മാത്യു ആയി. നിങ്ങളങ്ങനെ നിർബന്ധിച്ചത് തെറ്റല്ലേ? ഞങ്ങളുടെ പ്രസ്ഥാനം വിപുലമായ ചില കാഴ്ചപ്പാടുകളൊക്കെ ഉള്ളതാണ് മിസ്റ്റർ ശങ്കരൻകുട്ടി. കാരണം ജീവിതത്തിന്റെ എല്ലാ തുറകളിലും മേഖലകളിലും ഞങ്ങളുടെ ആളുകളുണ്ട്. വിവാഹത്തിന് ശേഷം വളരെ വിശ്വസ്തയായിട്ടുള്ള ഒരു ഭാര്യയായിട്ടാണ് സരസ്വതി കഴിഞ്ഞുകൂടിയിരുന്നത്. മാത്രമല്ല, മിസ്റ്റർ മാത്യുവിനെ ഏറെക്കുറെ നല്ല വഴിക്ക് കൊണ്ടുവരാനും അവർക്ക് കഴിഞ്ഞിരുന്നു. ഇത് മനസ്സിലാക്കിയ മുതലാളിമാർ അദ്ദേഹത്തെ കൊന്നു. ആ കുറ്റം അവരിൽ ആരോപിച്ച് അവരെ കൂടെ ക്രൂശിക്കാനാണ് അവരുടെ പ്ലാൻ. ഞങ്ങളെപ്പോലെ തന്നെ ചില പരിപാടികളുള്ളവരാണല്ലോ മുതലാളിമാർ. അപ്പോ ഗോമു എങ്ങനെ പപ്പുങ്ങിയുടെ വീട്ടിലെത്തി? ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം ഏൽപ്പിച്ചു. സത്യത്തിൽ മിസ്റ്റർ മാത്യുവിനെ കൊന്നുതരാ. രാവുണ്ണി മേനോൻ പങ്കിയമ്മയെ കൊണ്ട് വിഷം കുടിപ്പിച്ചു. എന്നിട്ട് സരസ്വതിയാണ് മാത്യുവിനെ കൊന്നത് എന്ന് വരച്ചു തീർക്കത്തക്കവണ്ണമുള്ള എല്ലാ കരുക്കളും അവരുണ്ടാക്കി. ആ സ്ത്രീയെ പപ്പുണ്ണി കുറേ നാൾ താമസിപ്പിച്ചിരുന്നില്ല. അവരിൽ നിന്ന് രഹസ്യങ്ങൾ അറിയുവാൻ ഒരിക്കൽ ഞാൻ അതിനുവേണ്ടി പപ്പുണ്ണിയുടെ വീട്ടിൽ വന്നപ്പോഴാണ് പോലീസുകാർ എന്നെ വളഞ്ഞത്. പാപ്പുക്കുട്ടിയുടെ ഭാര്യയാണവർ. പക്ഷേ ഇപ്പോഴും അവർ മുതലാളിമാരുടെ കൂടെയാണ്. IPC 143 144 വകുപ്പുകൾ അനുസരിച്ച് ഡാൻവർ എസ്റ്റേറ്റിലും പരിസര പ്രദേശങ്ങളിലും യോഗങ്ങളും പ്രകടനങ്ങളും നിരോധിച്ചിരിക്കുന്നു. തൊഴിലാളി സമരം അക്രമാസക്തമായിരിക്കുന്നതിനാൽ ഇപ്പോൾ മുതൽ ഈ ഉത്തരവ് നിലവിൽ വന്നിരിക്കുന്നു. IPC 143 144 വകുപ്പുകൾ അനുസരിച്ച് ഡാൻവർ എസ്റ്റേറ്റിലും പരിസര പ്രദേശങ്ങളിലും യോഗങ്ങളും പ്രകടനങ്ങളും നിരോധിച്ചിരിക്കുന്നു. തൊഴിലാളി സമരം അക്രമാസക്തമായിരിക്കുന്നതിനാൽ ഇപ്പോൾ മുതൽ ഈ ഉത്തരവ് നിലവിൽ വന്നിരിക്കുന്നു. നിങ്ങൾ തോട്ടം മുതലാളിമാർക്ക് കൂട്ടു നിൽക്കുകയാണ്. ഗുണ്ടകൾ ലായങ്ങൾ തീവച്ച് ദഹിപ്പിച്ചാൽ അതിന് നടപടിയില്ല. അതിൽ വീണ് കാക്കച്ചിയെ പോലുള്ളവർ മരിച്ചാൽ അതിന് കേസില്ല. നിങ്ങൾ ഇവിടെ എവിടെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു? അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഇവിടെ അറസ്റ്റ് ചെയ്യാൻ വാറന്റ് ഉണ്ട്. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാ? ഞാൻ ആരെന്ന് ഇവിടെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാകും. പാടോ. ഞാനും ജാതെ പോട്ടെ. ഞാനും വരാം. തൊഴിലാളി ഐക്യം ഇംഗ്ലാബ് 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 ഇംഗ്ലാബ്.
ജാഥ നിരോധിച്ചിരിക്കുന്നു. എല്ലാവരും ശാന്തരായി പിരിഞ്ഞു പോകണം. നിരോധനം ഞങ്ങൾ ലംഘിക്കുന്നു. ജാഥ നിരോധിച്ചിരിക്കുന്നു. സംഗതികളെല്ലാം നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെ നടന്നു. പക്ഷേ ഡാൻവർ എസ്റ്റേറ്റ് നമ്മുടെ കയ്യിൽ വരണമെങ്കിൽ ഒരു കാര്യം കൂടെ വേണം. മേനോൻ സാർ പറഞ്ഞാൽ മതി, നടപ്പാക്കുന്ന കാര്യം. ഞാന് ഗുണ്ടകളെ കൊണ്ട് കല്ലേറ് നടത്തിച്ച് വെടിയപ്പുണ്ടാക്കിയപ്പോഴേ സദാനന്ദന്റെ സാമർഥ്യം എനിക്ക് ബോധ്യമായി. ഗോമുനെ ഇന്ന് തന്നെ നമ്മുടെ കസ്റ്റഡിയിലെടുക്കണം. അതല്പം പ്രയാസമുള്ള കാര്യമാണ്. അവൾ പപ്പുണ്ണിയുടെ വീട്ടിലാണ്. അക്കാര്യം എനിക്ക് വിട്ടുതരും. അവളെയും കൊണ്ട് വരുന്ന കാര്യം ഞാന് കൊണ്ടുവരണമെന്നില്ല, തട്ടിക്കളഞ്ഞാൽ മതി. എങ്ങനെ സാധിക്കും? പങ്കിയമ്മ നമ്മുടെ കയ്യിലല്ലേ. പങ്കുചേച്ചി, പങ്കുചേച്ചി എവിടെ നിന്ന് വരുന്നു? തോട്ടത്തിൽ നിന്ന് വരിക മോളെ. എന്താ വിശേഷം? വിശേഷം ഒക്കെ പിന്നെ പറയാം. നീ വേഗം വരുന്നു, തോട്ടത്തിലേക്ക് പോണം. കാര്യം എന്താണെന്ന് പറയൂ ചേച്ചി. തോട്ടത്തിൽ യാത്ര ചാഞ്ഞും വെടിവെപ്പും ഒക്കെ ഉണ്ടായി. എന്നിട്ട് പുടിച്ചേട്ട കൈക്ക് വെടി കൊണ്ടു. അയ്യോ, വിഷമിക്കാനൊന്നുമില്ല. പക്ഷേ പപ്പുണ്ണി ചെന്ന് നിന്നെ കാണണമെന്ന് പറയുന്നു. സാരമില്ല, നമുക്ക് ഉടനെ പോവാം. ഞാന് യൂണിയൻകാർ ജീപ്പിലാണ് വന്നത്. നീ വേഗം വരുന്നു. എനിക്ക് ഒരുങ്ങണ്ട, എനിക്ക് എന്റെ അച്ഛനെ കാണണം. കഴിഞ്ഞ ഭക്ഷണം ഉണ്ടാക്കട്ടെ. തങ്കി പോയാ പിന്നെ സാധിക്കാതെ. നിങ്ങൾ രണ്ടുപേരും കൂടെ പുറകിലേക്ക് കയറിക്കോളൂ. ഞങ്ങൾ ഈ നാട്ടുകാരാ. അസമയത്ത് ജീപ്പും കൊണ്ട് വന്ന ഒരു പെണ്ണിനെയും വിളിച്ചോണ്ട് പോകുമ്പോ ആരാണെന്ന് അറിയണം. ഞങ്ങളെ പപ്പുണ്ണിച്ചേട്ടൻ പറഞ്ഞാണ് ഗോപുവിനെ വിളിച്ചോണ്ട് പോവാ. എന്റെ അച്ഛന് വെടി കൊണ്ടുപോകും, ഞങ്ങൾക്ക് ഉടനെ പോണോ? അങ്ങനെ ഇവരുടെ കൂടെ നിന്നെ അയക്കുന്നില്ല ഗോമു. നിങ്ങൾ അനാവശ്യമായി തടസ്സം ഉണ്ടാക്കരുത്. അവിടെ ഇതിനുള്ളേ ഗോമു. ഇത് ആർക്കറങ്ങ? ഇത് തോട്ടം മുതലാളിമാരാക്കിയ ജീപ്പാ. യൂണിയന്റെ കാര്യങ്ങൾ പറയൊക്കെ ഞങ്ങൾക്കറിയാം. നീ ഇറങ്ങി നടത്ത. വേണ്ട, നീ ഇപ്പൊ വിട്ടങ്ങോട്ട് പോ. വിട്ടുപോട. നീ പോയി കഥ കേട്ട് കിടന്ന് പറഞ്ഞു. നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പോവാ. ഗോമു,
മോളെ ഗോമു എല്ലാം അറിഞ്ഞുവല്ലേ അച്ഛാ ഇത്രയും കാലം എന്നിൽ നിന്ന് എല്ലാം ഒളിച്ചു വെച്ചിരുന്നുവല്ലേ അച്ഛന്റെ ജീവിതം തൊഴിലാളി പ്രവർത്തനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ് മോളെ അതിനിടയ്ക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ സാധിക്കാതെ നിന്റെ അമ്മ മരിച്ചു ഏത് നിമിഷത്തിലും എനിക്ക് എന്തും സംഭവിക്കാം നിന്നെ കൂടി വേദനിപ്പിക്കുന്ന എന്തിനെന്ന് കരുതി നീ എന്റെ മകളാണെന്ന സത്യം ഞാൻ ഇതുവരെ പറഞ്ഞില്ല പക്ഷേ അച്ഛന്റെ ഹൃദയം തുടിക്കുകയായിരുന്നു മകളെ ഇന്ന് നിന്നെ കൂടി എസ്റ്റേറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് പപ്പുണ്ണി മരിച്ചു വെടിയേറ്റ് മരിച്ചു ശങ്കരൻകുട്ടിക്കും ചില്ലറ പരിക്കുകളായിട്ട് ഈ ആണ്ട് സെപ്റ്റംബർ മാസം 14-ാം തീയതി രാത്രി 10 മണിക്ക് 1-ാം പ്രതി സരസ്വതി മാത്യു 2-ാം പ്രതി യേശുദാസിന്റെ പ്രേരണയോടെ കാപ്പിയിൽ വിഷം ചേർത്ത് മാത്യുവിന് കൊടുത്തിട്ടുള്ളതും വിഷം കുടിച്ചതിനാൽ മാത്യു മരണപ്പെട്ടിട്ടുള്ളതുമാകുന്നു മേൽപ്പറഞ്ഞ കുറ്റകൃത്യങ്ങൾക്കായി 1-ഉം 2-ഉം പ്രതികൾ ഇന്ത്യൻ പീനൽ കോഡ് 302-ാം വകുപ്പ് അനുസരിച്ചുള്ള പരമാവധി ശിക്ഷയ്ക്ക് അർഹരാണ് കുറ്റപത്രം വായിച്ചു കേട്ടല്ലോ മനസ്സിലായല്ലോ മനസ്സിലായി ഇതിൽ പറയുന്ന കുറ്റം ചെയ്തിട്ടുണ്ടോ കുറ്റം ഞാൻ ചെയ്തതാണ് യേശുദാസിന് ഒന്നും അറിയില്ല പ്രമാണിയായിട്ടും കഴിയല്ലേ പാവം പപ്പു മരിച്ചു നീ സമാധാനമായി ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ മനുഷ്യൻ മരിച്ചത് നീ ആരുടെ കൂടെ വന്നു അച്ഛൻ വന്ന് എന്നെ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു ഓ നിന്റെ സ്വന്തം അച്ഛൻ അപ്പോ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അറിഞ്ഞു മെമ്മോറിയൽ സാറിന്റെ കൂടെ എന്നെ ഇങ്ങോട്ട് അയച്ചു ഹലോ ഇരുന്നോളൂ മോമു നിങ്ങളെ കുറിച്ച് സംസാരിച്ചു കൊള്ളിട്ട് കയറി ഞാൻ വെളിയിൽ നിൽക്കുകയായിരുന്നു കൈക്കിങ്ങനെയുണ്ട് വേദനയുണ്ട് ഒരല്പം പനിയുണ്ട് സാരമില്ല ഗോമരിക്കും മിസ്സിസ് മാത്യുവിന്റെ വിവരങ്ങളൊന്നും അറിയുന്നില്ല അഡ്വക്കേറ്റ് ശിവപ്രസാദന് വക്കാലത്ത് കൊടുത്തു പക്ഷെ ചേച്ചി കോടതിയിൽ കുറ്റം സമ്മതിച്ചു അഡ്വക്കേറ്റ് പറയുന്നത് എന്തായാലും കേസ് വാദിക്കാമെന്നാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അദ്ദേഹം എസ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട് തങ്കക്കുട്ടിക്ക് എങ്ങനെയുണ്ട് തങ്കക്കുട്ടിക്ക് ഡോക്ടർ പറയുന്നത് സാരമില്ല സാറ് ഇനി മേലാൽ നീ എന്നെ സാറെന്ന് വിളിക്കരുത് നീ ഇങ്ങോട്ട് വന്നു കൃഷിക്കാർ ഞാൻ പോന്നു നീ എന്നോട്ട് പോവാതെ ഇവിടെ തന്നെ നിൽക്കണം അതെല്ലാം നമുക്ക് ഗുണമായി വരും അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട അപ്പോ സരസ്വതി മാത്യു കാപ്പി കൊണ്ട് കൊടുക്കുന്നതും അടുത്ത നിമിഷം അദ്ദേഹം വെപ്രാളപ്പെട്ട് വീണ് പിടഞ്ഞ് മരിക്കുന്നതും നിങ്ങൾ കണ്ടു കണ്ടു ഇവരോട് കൂടുതലൊന്നും ചോദിക്കാറില്ല
Yes, cross examine. Yes, Your Honor. വേദപുസ്തകം വായിക്കാറുണ്ടോ? ഉണ്ട്. പേരെന്താണ്? വേദപുസ്തകം. പേരെന്താണ്? അന്നമ്മ. മാത്യുവിന്റെ ഏക സഹോദരിയാണല്ലേ? അതെ. നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ? ഉണ്ട്. ഇപ്പോൾ എവിടെയുണ്ട്? അവിടെ ഇരിപ്പുണ്ട്. മിസ്സിസ് മാത്യുവിനെ അറസ്റ്റ് ശേഷം ആ ബംഗ്ലാവിലെ കാര്യങ്ങൾ നോക്കാൻ മറ്റാരുമില്ലല്ലോ? ഇല്ല, ഞാനും അപ്പനും മാത്രമേ ഉള്ളൂ. വേദപുസ്തകം വായിക്കാറുണ്ട് എന്ന് പറഞ്ഞല്ലോ. ദൈവമായ യഹോവയുടെ വചനം മോശ ഇസ്രായേൽ മക്കളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓർക്കുന്നില്ല. അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് നടക്കാൻ ഞാൻ അകത്ത് വരുമ്പോൾ നീ ശപിക്കപ്പെട്ടിരിക്കും, പുറത്തു പോകുമ്പോൾ നീ ശപിക്കപ്പെട്ടിരിക്കും. ഡാനിയലിന്റെ പുസ്തകത്തിൽ ഒരു കഥയുണ്ട്. ദുഷ്ടനായ നെബുക്കദ്നേസർ എന്നൊരു രാജാവുണ്ടായി. അവൻ നീതിയും ധർമ്മവും മറന്നു ജീവിച്ചു. അവന് ദൈവശിക്ഷ കിട്ടി. അവന്റെ രോമങ്ങൾ കഴുകന്റെ രോമങ്ങൾ പോലെ വളർന്നു. അവന്റെ നഖങ്ങൾ കഴുകന്റെ നഖങ്ങൾ പോലെ വളർന്നു. അന്നമ്മേ, നിങ്ങളുടെ നഖങ്ങൾ നിങ്ങളുടേതായി. മിസ്റ്റർ ശിവപ്രസാദ്, ഇത് പള്ളിയല്ലല്ലോ. ബെയർ വിത്ത് മീ യുവർ ഓണർ, ഇത് പള്ളിയല്ല, കോടതിയാണ്. പക്ഷേ നീതി ദൈവമാണ്, ദൈവം നീതിയാണ്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പട്ടം ചാർത്തിയിരിക്കുന്ന ദൂതനാണങ്ങ്. എന്നെ നിയമിച്ചത് ഗവൺമെന്റാണ്. നിങ്ങൾക്ക് ചിത്രഭ്രമം വന്നിരുന്നു? വന്നിരുന്നു, ഇപ്പൊ മാറി. ദൈവത്തിൽ വിശ്വാസമുണ്ടല്ലോ? ഉണ്ട്. അസത്യം പറഞ്ഞ് നിരപരാധി കുരമരത്തിൽ കയറ്റുന്നത് പാപമാണെന്നറിയാമോ? എങ്കിൽ ദൈവത്തെ സാക്ഷി നിർത്തി പറയും. സരസ്വതി മാത്യു കാപ്പിയിൽ വിഷം ചേർക്കുന്നു നിങ്ങൾ കണ്ടോ? കണ്ടോ നിങ്ങൾ പറയും. കണ്ണാലകണ്ട കാഴ്ചയിൽ നിങ്ങൾക്ക് ഭ്രാന്ത് വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ചിത്രപ്രമം വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വന്നിട്ടുണ്ട്. കണ്ണാറ കണ്ട കാഴ്ചയിലല്ലേ ചിത്രപ്രമം വന്നത്? മാത്യു മരിക്കുന്നതിന് അല്പം മുമ്പല്ലേ ജോൺസ് ഫസ്റ്റിന്റെ വീട്ടിൽ നിന്നും അദ്ദേഹം വന്നത്? അതെ. വന്ന ഉടനെ തളർന്ന് സിറ്റിയിലിരുന്നു. വേഗം വെള്ളം തരൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഉടനെ സരസ്വതി മാത്യു ഓടിച്ചെന്ന് കാപ്പി എടുത്തു കൊടുത്തു. ശരിയല്ലേ? ശരിയാണ്. സരസ്വതി മാത്യു കാപ്പി വിഷം കേൾക്കുന്നു എന്താ കണ്ടോ? ഞാൻ കണ്ടില്ല. എന്റെ യേശുദൈവ, ആ വിഷം ജോൺ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നാണല്ലോ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് സമനില കൊടുക്കണമേ. എന്റെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. അപ്പോ സരസ്വതി മാത്യു കൊടുത്ത കാപ്പി കഴിച്ച ഉടനെ മാത്യു തളർന്ന് തെറ്റി കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. മരിച്ചു. സാക്ഷി വിസ്താരം പൂർത്തിയായിരിക്കാം. സാക്ഷികൾ പൊതുവെ നിങ്ങൾക്കെതിരായിട്ടാണ് മൊഴി കൊടുത്തിട്ടുള്ളത്. എനിക്കറിയാം. അതിനു പുറമെ നിങ്ങൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഈ സ്ഥിതിക്ക് നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. ഞാനത് പ്രതീക്ഷിക്കുന്നു. മിസ്സിസ് മാത്യു ഇനിയെങ്കിലും ഞങ്ങളോട് സഹകരിച്ചാൽ സത്യം ഞാൻ പുറത്തുകൊണ്ടിരും. ആ കേസ് തള്ളിക്കുകയും ചെയ്യും. മിസ്റ്റർ മാത്യു ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എസ്റ്റേറ്റ് അവകാശത്തെ സംബന്ധിച്ച് ഒരു വിൽപത്രം ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിരുന്നില്ലേ? കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി അതെനിക്ക് കിട്ടണം. എന്റെ മരണത്തിന് ശേഷമല്ലാതെ നിങ്ങൾക്കത് കിട്ടില്ല. ചെയ്യാത്ത കുറ്റത്തിന് കഴിവുമരം കയറാൻ ശ്രമിക്കരുത്. ചെയ്യാത്ത കുറ്റത്തിനാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. എന്തിനാണ് ഈ വാശി പിടിക്കുന്നത്? എന്റെ ഭർത്താവ് സ്നേഹിച്ചിരുന്ന ചിലരെ രക്ഷിക്കാൻ വേണ്ടി. ഞാൻ സ്നേഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തെയും അതിൽപ്പെട്ട ചില വ്യക്തികളെയും രക്ഷിക്കാൻ വേണ്ടി. ചേച്ചി, ദയവ് ചെയ്ത് ആ വിൽപത്രം എവിടെയാണ് വെച്ചിരിക്കുന്നത് പറയാം. ഞങ്ങൾ ബംഗ്ലാവിൽ നോക്കാവുന്നിടത്തെല്ലാം നോക്കി, കണ്ടുകിട്ടിയില്ല. ഞാൻ തൂക്കുമരത്തിലേക്ക് പോകുന്നതിന് അല്പം മുമ്പ് അതെവിടെയാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതെന്ന് അറിയിക്കാം. അതനുസരിച്ച് നിങ്ങൾ വേണ്ടത് ചെയ്യണം. ഇപ്പോൾ ഞാൻ പറയില്ല, എന്ത് വന്നാലും പറയില്ല.
ഇന്ന് വേദന വളരെ കൂടുതലാണ്. 102 ഡിഗ്രി പനിയുമുണ്ട്. വല്ലാത്ത അസ്വസ്ഥത. ബെഡിൽ നിന്ന് എഴുന്നേൽക്കരുത്. മിസ്റ്റർ ശങ്കരൻകുട്ടി, വളരെ ഗൗരവമുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. മിസ്സിസ് മാത്യു ഒരു വിൽപത്രം എഴുതിയിട്ടുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടും. അവരോട് ചോദിച്ചില്ലേ? അവർ പറയുന്നില്ല. ബംഗ്ലാവിൽ എല്ലാ സ്ഥലത്തും ഞങ്ങൾ പരിശോധിച്ചു, ഒരറിവുമില്ല. ഈ എസ്റ്റേറ്റ് കൈയടക്കണം എന്ന ഉദ്ദേശത്തോടെ മാത്യുവിനെ കൊന്നു എന്നുള്ളതാണല്ലോ പ്രോസിക്യൂഷൻ കേസ്. ആ മോട്ടീവിനെ തകർക്കാൻ ഈ വിൽപത്രം ഒന്ന് മാത്രമേ ഒരു പ്രതിവിധിയായിട്ടുള്ളൂ. അത് കിട്ടിയില്ലെങ്കിൽ വധശിക്ഷയ്ക്കാണ് സാധ്യത. ഈ വിൽപത്രത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരറിവുണ്ടോ? എനിക്കൊരറിവില്ല. വീട്ടിൽ നിന്ന് അത് ആരെങ്കിലും കടത്തിക്കൊണ്ടുപോയതാണോ എന്നുകൂടി ഞാൻ സംശയിക്കുന്നു. പ്രമാണങ്ങൾ വെച്ചിരുന്ന ഒരു പെട്ടി തുറന്നു കിടന്നിരുന്നു. ശരി, നമുക്കൊന്നുകൂടി അന്വേഷിച്ച് നോക്കാം. എനിക്ക് നാളത്തെ ഹിയറിംഗിന് തയ്യാറാകേണ്ടതുണ്ട്. വരൂ. ശങ്കരൻകുട്ടി, ഇതെല്ലാം ഓർത്ത് വിഷമിക്കാതെ വിശ്രമിക്കൂ. താങ്ക് യു. ഇന്നലെ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത മൊഴി ആര് പറഞ്ഞെന്നാണ് പറയൂ. മാത്യുവിനെ സരസ്വതി മാത്യു ആണ് വിഷം കൊടുത്തു കൊന്നതെന്ന് നിങ്ങൾ വളരെ അടുക്കാക്കിയിട്ട് പറഞ്ഞല്ലോ. ഇത് ആര് പഠിപ്പിച്ചെന്നാണ് പറയൂ. യുവർ ഓണർ, പ്ലീസ് നോട്ട് ഹെയർ കൺഫ്യൂഷൻ. മാത്യു മരിച്ചതിന് ശേഷം കുറേ ദിവസം നിങ്ങൾ എസ്റ്റേറ്റ് ഇല്ലായിരുന്നു എന്നുള്ള തെളിവുണ്ട്. നിങ്ങൾ എവിടെ പോയിരുന്നു? എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരനായ പപ്പുണിച്ചന്റെ വീട്ടിലായിരുന്നു. മാത്യു മരിച്ചതിന് നിങ്ങൾ എന്തിനു ഒളിവിൽ പോണം? പിന്നെ ഭർത്താവ് പറഞ്ഞേച്ചതാണ്. എന്തിന്? ഞാൻ ജോൺ സെബാസ്റ്റ്യൻ സാറിന്റെ വീട്ടിലായിരുന്നു. മാത്യു സാറ് മരിച്ച അടുത്ത ദിവസം എന്റെ ഭർത്താവ് തന്നെ കൂട്ടിക്കൊണ്ടുപോയി. എന്തിന്? തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അങ്ങനെ പേടിപ്പിച്ചു. ഞാൻ പേടിച്ചുപോയി. നിങ്ങളെ കൊന്നാൽ തെളിവ് നശിക്കുമോ? എല്ലാം തെളിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ സത്യം പറഞ്ഞോളൂ. മാത്യുവിന് വിഷം കൊടുത്തു വന്ന നിങ്ങളെ പറയൂ. എന്റെ സാറ് എന്റെ സോമനസാലെ ചെയ്തതെല്ലാം പിന്നെ അവര് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാ? ആര് ആര് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു? ആര് ചെയ്യിപ്പിച്ചു പറയൂ. രാമുണ്ണി മേനോൻ സാർ. നിങ്ങളുടെ ഗുളികയ്ക്ക് എന്നെ ഉറക്കാനുള്ള ശക്തിയില്ല സിസ്റ്റർ. ഓ പയ്യെ, എന്തോ? ഞാൻ ചത്തവും നോക്കാൻ വന്നതായി. അയ്യോ, അങ്ങനെ പറയല്ലേ സാറേ. ഞാൻ അവരുടെ കൂടെ നിന്നപ്പോ അവര് പറഞ്ഞെല്ലാം കേട്ടു എന്നല്ലാതെ. സത്യം പറഞ്ഞാല് സരസ്വതി കൊച്ചമ്മയോടും സാറിനോടുമാക്കി എന്റെ സ്നേഹം മുഴുവനും. ഞാൻ അവിടെ നിന്ന് വിട്ടു സാറേ. അന്വേഷണത്തിന് വന്ന DSP അമ്മാനോട് ഞാൻ എല്ലാ സത്യവും തുറന്നു പറയുകയും ചെയ്തു. എന്ത് സത്യം പറഞ്ഞാലും സരസ്വതി മാത്യുവിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അയ്യോ സാറേ, അവരൊരു വിൽപത്രം തയ്യാറാക്കി വെച്ചിരുന്നു. അതെങ്കിലും കിട്ടിയെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. അതും ആരോ മോഷ്ടിച്ചു. സാറേ, ഒരു പ്രമാണമില്ലയോ? അതെ, അതെവിടെയുണ്ടെന്നറിയാമോ? ജോൺ സുഭാഷൻ സാറാണ് സാറേ അതെടുത്തത്. ഞാൻ കൂടെ പോയിരുന്നു. അന്നാമ്മച്ചേട്ടത്തിയുടെ അപ്പനാണ് അത് നോക്കിയെടുത്തത്. അതെവിടെയുണ്ടെന്നറിയാമോ? ജോൺ സുഭാഷൻ സാറേ പെട്ടി പോലും വെക്കാതെ അങ്ങേര് കിടക്കുന്ന മെത്തകളെ പഴയ തങ്കക്കുട്ടിയൊക്കെ ഉണ്ടോ? ഇല്ലേ, അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിക്കുക. എന്നാ പറ്റും. വണ്ടിയിലോട്ട് കയറി. നമുക്ക് സെബാഷിന്റെ വീട്ടിലേക്ക് പോ. നേരെ പോണ്ട, മെയിൻറോഡിൽ കയറി എടുത്തു വിട്ടിരുന്നു. സാർ, ഞാൻ വരണം. പാപ്പുകുട്ടി വരണ്ട, ഇവിടെ നിന്നാൽ മതി.
കാണാതെ പോയ പത്രങ്ങൾ നിങ്ങളുടെ കൈവശമുണ്ട്, അതെടുക്കൂ. നിഷേധിക്കാൻ സാധ്യമല്ല. പ്രോസിക്യൂഷൻ ഒരു കഥ കെട്ടി ചമച്ചിട്ടുണ്ടല്ലോ. എസ്റ്റേറ്റ് മുഴുവൻ സ്വന്തമാക്കുകയാണ് ഉദ്ദേശമെന്ന് ആ വാദത്തിന് നിഷേധിക്കാൻ കഴിയുമായിരുന്നു. മിസ്റ്റർ മാത്യു ഒരു വിൽപത്രം എഴുതിയിട്ടുണ്ട്, പക്ഷേ ആ രേഖയുടെ ഹാജരാക്കാൻ എനിക്ക് നിവൃത്തിയില്ലാതെ പോയി. അത് ഞാൻ നിസ്സഹായനാണ് മിസ്റ്റർ ചോപ്ര. എനിക്ക് തെളിവുകൾ നോക്കാനേ കഴിയും. സരസ്വതി മാത്യു ഹൃദയ സമ്മനയായ സ്ത്രീയാണെന്ന് അങ്ങ് മനസ്സിലാക്കും. അവരെ ശരിക്കും മനസ്സിലാക്കിയാൽ അങ്ങ് പോലും ബഹുമാനിക്കും. എനിക്ക് എല്ലാ പെണ്ണുങ്ങളോടും ബഹുമാനമാകും, എന്റെ ഭാര്യയോട് പോലും. യുറോണ് അങ്ങ് വലിയൊരു മനുഷ്യനാണ്. എന്താ ഭാര്യയെ ബഹുമാനിക്കുന്നത് കൊണ്ടാണോ? അതും ഒരു കാരണമാകും യുറോണ്. മിസ്റ്റർ ശിവപ്രസാദ്, നിങ്ങൾ തെളിവുകൾ ഹാജരാക്കാതെ മൈതാന പ്രസംഗം ചെയ്തുകൊണ്ട് കാര്യമില്ല. വായൻസ് പറയും, നിങ്ങൾ ആവശ്യമില്ലാതെ നീട്ടിക്കൊണ്ടുപോകുന്നു. ഇനി ഞാൻ നീട്ടുന്നില്ല യുവരോണ്. എന്റെ വാദം ഉപസംഹരിക്കാൻ പോവുകയാണ്. എനിക്കൊരു തെളിവ് ഹാജരാക്കാനുണ്ട്. യുവാണ്, ആ വിൽപ്പത്തം കിട്ടിക്കഴിഞ്ഞു. You're a wonderful boy. Take him to the hospital. Go. Hospital, go. Go. അടുത്തത് മാത്യുവിന് പരിപൂർണ്ണ അവകാശം നൽകി. മിസ്റ്റർ മാത്യു വേണ്ടി കൊടുത്ത എസ്റ്റേറ്റ് മാത്യു പോലും അറിയാതെ തൊഴിലാളികൾക്ക് മാത്രം അവകാശമുള്ളൊരു സ്ഥാപനമാക്കി ആധാരമുണ്ടാക്കിയിരിക്കും. മാത്യുവിന്റെ മകളായ തങ്കക്കുട്ടിക്ക് ജീവിതകാലം മുഴുവനും ജീവിതത്തിന് ആവശ്യമായ ഒരു തുക കൊടുക്കണമെന്ന് ഇതിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഈ നിൽക്കുന്ന അന്നമ്മയും ഇതിലൊന്നിൽ സാക്ഷിയായി ഒപ്പിട്ടിട്ടുണ്ട്. തൊഴിലാളികൾ തിരഞ്ഞെടുക്കുന്ന മാനേജ്മെന്റ് ആയിരിക്കണം എസ്റ്റേറ്റ് ഭരണം നടത്തേണ്ടത് എന്നും ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉന്നതമായ സോഷ്യലിസ്റ്റ് ആദർശമുള്ള ഒരു പദ്ധതിയാണ് മിസ്റ്റർ മാത്യു എന്ന് വ്യക്തം. തോട്ടം തൊഴിലാളികളെ പരമാവധി ദ്രോഹിക്കുന്ന മുതലാളിമാർക്ക് ഒരു മാതൃകയായി എത്തിരണമെന്ന് അവർ ആഗ്രഹിച്ചു എന്നുള്ളതാണ് അവരുടെ മഹത്വം. സരസ്വതി മാത്യുവിന്റെ മഹത്വം തെളിയിക്കുന്ന മറ്റൊരു തെളിവാണ്. യേശുദാസ് എന്ന തൊഴിലാളി പ്രവർത്തകരെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇവരെ കുറ്റമറ്റത് എന്ന് സംഗതികൾ തെളിയിക്കുന്നു. ഒരു തൊഴിലാളി പ്രവർത്തകരെ രക്ഷിക്കാൻ വേണ്ടി കൊലമരത്തിൽ വരെ കയറാൻ സന്നദ്ധത കാണിക്കുന്ന മുതലാളിയാണ് സരസ്വതി മാത്യു. ഇതെല്ലാവർക്കും ഒരു ഫലമായിരിക്കട്ടെ. ഇവരാണ് ഞാൻ എന്റെ വാദം ഉപസംഹരിക്കുന്നു. ഇവരാണ് ഞാൻ ഈ കേസ് ബഹുമാനപ്പെട്ട കോടതിയുടെ തീർപ്പിന് വിളിച്ചത്. ഈ കേസിന്റെ വിധി പറയുവാൻ വേണ്ടി ഡിസംബർ 5-ാം തീയതിക്ക് അവധിക്ക് വയ്ക്കുന്നു.
ഈ കേസ് ചാർജ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ നീതിപുരുഷത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു കള്ളക്കഥ തന്നെ കെട്ടിച്ചമച്ചിരിക്കുന്നു. ഗവൺമെന്റ് ആ ഉദ്യോഗസ്ഥന്റെ പേരിൽ കർശന നടപടികൾ എടുക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു. എന്താ പറഞ്ഞു? മരിച്ചു. അവളുടെ പ്രവൃത്തിയുടെ ഫലം ഉപ്പിച്ചില്ല വിഴിഞ്ഞ കളത്താണ് അവൾ മരിച്ചത്. അവൾ മരിക്കാൻ നേരത്തെ സരസ്വതി കൊച്ചമ്മയോട് അവൾക്ക് മാപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ മരിച്ചത്. സരസ്വതി കൊച്ചമ്മയും യേശുദാസിനെയും വെറുതെ വിട്ടു, കൊച്ചമ്മ ടിവിയിലേക്ക് പോയി. ജോസോ തങ്കക്കുട്ടിയുടെ അടുത്തുണ്ടോ? നീ എന്തിനോടാണ് എന്നോട് ക്ഷമിക്കൂ, എനിക്ക് മാപ്പ് തരണം. അന്നമ്മ കൊച്ചമ്മ വന്നയച്ചത് മിസ്സിസ് മാത്യുവിനെ വെറുതെ വിട്ടാൽ അപകടപ്പെടുത്താൻ മലയാളിമാരെ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ടി വിയിലേക്ക് പോകും. പക്ഷെ ഇപ്പോഴും അവർ പരാജയപ്പെട്ടു. ഓ, ഞാൻ അടുത്ത മുറിയിലുണ്ടായിരുന്നു. വെടിപൊട്ടുന്ന ശബ്ദം കേട്ട് പുറത്തു വന്നപ്പോഴാണ് ഇവരെ കണ്ടത്. എന്തുണ്ടായി ശങ്കരൻകുട്ടി? ഉണ്ടായതെന്താണ് നിങ്ങൾക്ക് അറിയാലോ. എന്റെ പൊന്നേ അമ്മന്നെ, ഞാൻ സത്യം പറയാം, ഈ സാറ് വെടിവെക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഭയന്ന് ഓടിയതാ. കണ്ട പച്ച കണ്ട. ഇത് നിങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഗൂഢാലോചനയാണ്. അതൊക്കെ നിങ്ങൾക്ക് കോടതിയിൽ തെളിയിക്കാം. നൗ യു ആർ അണ്ടർ അറസ്റ്റ്. ശങ്കരൻകുട്ടി അറസ്റ്റ് ചെയ്യരുത്. ശങ്കരൻകുട്ടി അറസ്റ്റ് ചെയ്യണ. നിങ്ങളാരാ? നിങ്ങൾക്കെന്നെ മനസ്സിലായില്ല. ഞാൻ ക്രൈംബ്രാഞ്ച്. ഇവിടെ എന്തൊക്കെ നടന്നു എന്നുള്ളത് എനിക്കറിയാം. ഞാനും പാർട്ടിയും ഇവിടെ അടുത്ത റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളും മേനനും കൂട്ടുകാരും എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഞാൻ എന്റെ ടേപ്പ് റെക്കോർഡിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ സസ്പെൻഷനോ? മേനനെയും കുട്ടരെയും അറസ്റ്റ് ചെയ്യാൻ പുതിയ ഡി എസ് പി ശ്രീനിവാസനെയും കുട്ടരെയും ഞാൻ ഏർപ്പെടുത്തി. ഹലോ സാർ. മരണം ഞാൻ കത്ത് കൊടുത്തയച്ചുവെങ്കിലും ഇത്ര നേരത്തെ വരും എന്ന് പ്രതീക്ഷിച്ചില്ല. നേരത്തെ തന്നെ വരാമെന്ന് വിചാരിച്ചു. ഇരിക്കണം. ഇവരെ പരിചയമല്ലോ. മിസ്റ്റർ ജോൺ സബാസ്റ്റ്യൻ. ഹലോ മിസ്റ്റർ സദാനന്ദ്. ഞങ്ങൾ നേരത്തെ കൂടി. ഞാൻ അല്പം കഴിഞ്ഞിട്ട് കുടിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഗ്ലാസ്സിൽ തീർന്നു. അതെ, നമുക്ക് ആദ്യം തൊട്ട് തുറങ്ങാം. എന്താ വേണ്ടത്? ഒന്നുമില്ല. എന്റെ ജോലിക്കാരൻ പുറത്തുകൂടെ പോയിരിക്കുകയാണ്. എന്താ വേണ്ടത്? പ്ലീസ്. നത്തിങ്, നത്തിങ്. One more round, Mr. Ramanu Menon. Cheers. ഏയ്, എന്തു പറ്റി? വല്ല വെടിവെപ്പ് ഉണ്ടായോ? ഈ മുതലാളിമാരെ മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തുകൊള്ളു. ഈ വേഷമൊക്കെ അടിച്ചു മാറ്റി വിലങ്ക് വെച്ച് എസ്റ്റേറ്റ് റോഡിലൂടെ ഒരു മൈൽ നടത്തിയിട്ട് വേണം ഈ മാന്യന്മാരെ വാനിൽ കയറ്റാൻ. പിന്നെ കാണാം. Thank you.
മോളെ, കൊച്ചമ്മ വന്നു വന്നു. മോളെ 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 എല്ലാം കൊണ്ടും ദുഃഖിക്കേണ്ടവളാ. ഞാൻ അത്രയ്ക്ക് പാപിയാണ്. നീ ഏറ്റവും നല്ലൊരു സ്ത്രീയാണെന്ന് നിന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ശങ്കരൻകുട്ടിക്ക് പോലും എന്നെ ശരിക്കറിയില്ല. എനിക്കറിയാം, സാഹചര്യങ്ങൾ കൊണ്ട് നീ ഒരു മുതലാളിയുടെ ഭാര്യയായി തീർന്നു. എന്നാലും എസ്റ്റേറ്റുകൾ ആദ്യം ജോലിയെടുക്കുന്നവരെ സ്വന്തമാക്കാൻ വേണ്ടി നീ പരിശ്രമിച്ചു. ആ ആദർശത്തിന് വേണ്ടി നീ നിലകൊണ്ടു. മുതലാളികളുടെ മനപരിവർത്തനത്തിന് വേണ്ടി നീ ശ്രമിച്ചു. പക്ഷേ മുതലാളികളുടെ എല്ലാ ദുർഗുണങ്ങളുടെയും സമാഹാരമായ നിന്റെ ഭർത്താവിനെ മാത്രം നന്നാക്കാനേ നിനക്ക് കഴിഞ്ഞുള്ളൂ. ഫലമോ? മാത്യു നല്ലവനായപ്പോൾ അയാളുടെ കൂട്ടുകാർ അയാളെ കൊന്നു. മുതലാളിയുടെ ഭാര്യയും സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരുമായി ഇവളെ. മുതലാളിമാരും വിശ്വസിച്ചില്ല, തൊഴിലാളികളും വിശ്വസിച്ചില്ല. ആ ധർമ്മസങ്കടമാണ് സരസ്വതി ഇതുവരെ അനുഭവിച്ചത്. ഇവളുടെ ആഗ്രഹം പോലെ ദാനവർ എസ്റ്റേറ്റ് തൊഴിലാളികൾക്കായി വിട്ടുകൊടുക്കാൻ കഴിഞ്ഞു. ആ മാറ്റം ഒരു തുള്ളി രക്തം പോലും ചിന്താ നടക്കണമെന്ന് ഞങ്ങൾ ആശിച്ചു. പക്ഷേ ഡാൻവർ എസ്റ്റേറ്റിന്റെ കഥ ഈ നാട്ടിലെ വിവരമുള്ള മുതലാളിമാരുടെ കണ്ണു ഉറപ്പിക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ നിങ്ങളോടെല്ലാം യാത്ര ചോദിക്കാം. നീയും ഞാനും യേശുദാസും വന്ന സ്ഥലത്തേക്ക് ഞാൻ പോയാണ് മോളെ. എന്റെ ജീവിതം ആരംഭിച്ച ആ അനാഥാലയത്തിലേക്ക് ആരും ആശയമില്ലാത്ത കുഞ്ഞുങ്ങൾ ഇപ്പോഴും അവിടെ വരുന്നുണ്ട്. ഈ എസ്റ്റേറ്റ് വിട്ടെങ്ങും പോകരുത്. ഇനി എന്റെ വലിയ ലോകം ആ അനാഥാലയത്തിലാണ്. ശങ്കരക്കുട്ടിയോട് ഒരു മാനേജർ എന്ന നിലയിലല്ലാതെ ഞാൻ പലപ്പോഴും പെരുമാറിയിട്ടുണ്ട്. അത് എന്റെ ഗോമുവിന്റെ ഭർത്താവാകാൻ പോകുന്ന ആളെ ഞാൻ പരീക്ഷിക്കുകയായിരുന്നു. ശങ്കുട്ടി ഈ ഡാൻവർ എസ്റ്റേറ്റ് വിട്ടു പോകരുതെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങളൊരു ചീത്ത സ്ത്രീയാണെന്ന് പോലും ഞാൻ സംശയിച്ചു പോയിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം, എന്റെ ഒരു അപേക്ഷയാണ്. നിങ്ങൾ ഇവിടെ വിട്ട് പോകരുത്. അവളെ തടയണ്ട ശങ്കരങ്ങൾ. അവൾ മുതലാളിയായിരുന്ന ഒരു തൊഴിലാളിയാണ്. ഹിന്ദുവിന്റെ പേരുള്ള ഒരു ക്രിസ്ത്യാനി. ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ലാത്ത മനുഷ്യനാണ് എന്റെ മകൻ യേശുദാസ്. അവന്റെ സഹോദരിയാണ് ഈ നിൽക്കുന്ന ഗോമി. ഈ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇനിയും ഇവൾക്ക് കഴിയും. അവൾ പോയിക്കൊള്ളു. എന്നെ അമ്മേന്ന് വിളിക്കോ. എന്റെ അമ്മ Thank you.